എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPHന്റെ ഇടതടവില്ലാതെ തുടർന്നു വരുന്ന വെബ് പരമ്പരയുടെ 1413-ാം ദിവസം. ഇന്ന് മലയാളം സെഷനിൽ നമുക്ക് ചികിത്സാ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനായി എത്തുന്നത് ഡോക്ടർ TG മനോജ് കുമാറാണ്. അദ്ദേഹം നമുക്ക് ധാരാളം ക്ലാസുകൾ എടുത്തിട്ടുള്ള വ്യക്തിത്വമാണ്. ഇന്നത്തെ സൂം പ്ലാറ്റ്ഫോമിൽ ഡോക്ടറുടെ ക്ലാസ് ശ്രവിക്കുന്നതിന് വേണ്ടി എത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും എല്ലാവരെയും ഞാൻ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഡോക്ടറുടെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പായി ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി മനോജ് ഡോക്ടർ, നമുക്ക് ഒരുപാട് ക്ലാസ്സുകൾ ഇതിനകം എടുത്തിട്ടുണ്ട്. വളരെ രസാവഹമായ രീതിയിലാണ് ഡോക്ടർ നമുക്ക് പല ക്ലാസ്സുകളും എടുത്തിട്ടുള്ളത്. ഇന്ന് നല്ലൊരു ക്ലാസ് പ്രതീക്ഷിച്ചുകൊണ്ട് ഡോക്ടർ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡോക്ടറെ, ക്ലാസ് തുടങ്ങാം. ബഹുമാനരായ IFPHന്റെ സാരഥികളെ, പ്രിയപ്പെട്ട ഡോക്ടേഴ്സ്, മറ്റ് കേൾവിക്കാരെ, ഓഡിബിൾ ആണല്ലോ അല്ലേ? അതെ, ഇന്ന് എൻ്റെ ചികിത്സാനുഭവങ്ങൾ എന്നാണ് വിഷയം പറഞ്ഞിരുന്നത്. അപ്പം ഞാൻ സാറിനോട് പേര് ചോദിച്ചപ്പോൾ, ഞാൻ അതിനു മുമ്പ് പലപ്പോഴും ഞാൻ കടുപ്പമുള്ള പേരിടുന്നു, എൻ്റെ മലയാളത്തിലുള്ള പേരുകൾ പോലും പലപ്പോഴും മനസ്സിലാക്കാൻ വിഷമമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് എൻ്റെ ചികിത്സാനുഭവങ്ങൾ എന്നുള്ളൊരു പേരിൽ തന്നെ തുടങ്ങാം എന്ന് വിചാരിച്ചത്. സത്യത്തിൽ ഞാൻ ഇടാൻ ഉദ്ദേശിച്ച പേര് ആഹാരവും നീഹാരവും എന്നായിരുന്നു. അപ്പൊ ഈ ആഹാരവും നീഹാരവും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതെന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ശരി ചികിത്സാനുഭവങ്ങളിനകത്ത് അങ്ങ് ഉൾപ്പെടുത്തി പറയാം എന്ന് വിചാരിച്ചത്. ഈ ആഹാരവും നീഹാരവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഹാരത്തിന്റെ ഓപ്പോസിറ്റ് ആണ് നീഹാരം എന്ന് വെച്ചാൽ, നമ്മൾ ഭക്ഷണം ആഹരിക്കുന്നു, അതുപോലെ വിസർജിക്കുന്നതിനെയാണ് നമ്മൾ പിന്നെ നീഹാരം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഡോക്ടർമാരായിരിക്കുമ്പോൾ നമ്മൾ പുസ്തകത്തിൽ പഠിക്കാത്ത കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഈ പുസ്തക പുഴുക്കൾ മാത്രമേ ആയിപ്പോരാ, പുസ്തകത്തിന് ഇടയിലൂടെ വായിക്കണം. അത് മാത്രമല്ല, ചികിത്സ എന്ന് പറയുന്നത് ഒരു ഹോമിയോപ്പതിയുടെ മാത്രം ആയിട്ട് നിങ്ങൾ അറിവ് സമ്പാദിക്കണമെന്നില്ല. നമ്മളിപ്പോൾ മോഡേൺ മെഡിസിന്റെ കുറേ കാര്യങ്ങൾ പഠിക്കുന്നുണ്ടല്ലോ, മരുന്ന് മാത്രമല്ല നമ്മൾ പഠിക്കുന്നു. അതുപോലെ തന്നെ പറ്റുന്നത്ര മറ്റു വൈദ്യശാഖകളിലെ അറിവുകൾ, അവരുടെ നിഗമനങ്ങൾ, രോഗത്തെക്കുറിച്ചുള്ള അവരുടെ കൺസെപ്റ്റുകൾ ഒക്കെ നമ്മൾ പിന്നെ പഠിക്കുന്നത് നന്നായിരിക്കും. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പിന്നെ നമ്മുടെ സിസ്റ്റത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ശരി എന്നാണ് നമുക്ക് പലപ്പോഴും തോന്നുന്നത്. പക്ഷെ അങ്ങനെയല്ല, ഒന്നിലധികം ശരികൾ ഉണ്ടാകാം. അപ്പൊ ആ ശരികളും കൂടി നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൽ നമ്മുടെ യുക്തി അനുസരിച്ച് ഏതാണോ ഏറ്റവും മികച്ചത് അത് നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ അതിനകത്ത് ഞാൻ മുമ്പ് വായിച്ചിട്ടുള്ള ഒരു കൺസെപ്റ്റിന്റെ കുറച്ചൊരു വ്യാപ്തി നമ്മൾ ഡോക്ടർമാരെന്ന് അറിഞ്ഞിരിക്കും. അറ്റ്ലീസ്റ്റ് നമ്മളെങ്കിലും ആരോഗ്യത്തോടു കൂടി ഇരിക്കണം. നമ്മൾ നാട്ടുകാരുടെ മുഴുവൻ ആരോഗ്യം സംരക്ഷിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ പലപ്പോഴും പറയാറുണ്ട്, വൈദ്യന് രോഗം വരാനുള്ള സാധ്യതയെ കുറിച്ച് നമ്മുടെ ആയുർവേദത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, അദ്ദേഹം വെയിൽ കൊള്ളരുത്. ഭയങ്കര തിരക്കുള്ള വൈദ്യന്മാരാണെങ്കിൽ അവർ അടച്ച റൂമിൽ ഇരിക്കുന്നതുകൊണ്ടും വെയിൽ കൊള്ളാത്തതുകൊണ്ടും വൈദ്യന്മാർക്ക് വലിയ അസുഖങ്ങൾ വരുമെന്ന് ആയുർവേദത്തിൽ പറയാറുണ്ട്. അപ്പൊ അതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട, എന്നാൽ നമ്മൾ വേണ്ടത്ര പ്രാധാന്യം നല്ല രീതിയിൽ കൊടുക്കാത്ത ഒരു കാര്യമുണ്ട്. നമ്മൾ ക്രോണിക് ഡിസീസിനെ കുറിച്ച് നമ്മൾ പറയാറുണ്ടോ, ഒരു രോഗം ക്രോണിസിറ്റി എത്തുമ്പോൾ നമ്മൾ പറയുന്നത് ഒബ്സ്റ്റക്കൾസ് ടു ക്യൂർ, നമ്മുടെ പിന്നെ മയാസത്തെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഈ മാറാ രോഗങ്ങൾ മാറണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ, അല്ലെങ്കിൽ രോഗം പിടിക്കാതിരിക്കണമെങ്കിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. ആ ഒരു കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് അറിയാമെങ്കിലും നിങ്ങൾ ഒന്നും കൂടി ഒന്ന് ഓർക്ക്, അറ്റ്ലീസ്റ്റ് നമ്മളെങ്കിലും പ്രാവർത്തികമാക്കേണ്ട ഒരു കാര്യത്തിൽ ഒന്നാണ് ഈ ആഹാരവും നീഹാരവും എന്ന് പറയുന്ന ഒരു കാര്യം. എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എന്ത് കഴിക്കുന്നു എന്നുള്ളത് കൊണ്ടല്ല നിങ്ങൾ രോഗിയാകുന്നു. നമുക്കറിയാലോ, നമുക്ക് രോഗികളാകുന്നത് ഭൂരിഭാഗം നമ്മുടെ ഇൻടേക്കിൽ കൂടി തന്നെ മാത്രമാണ്. അതുകൊണ്ടാണ് ഗാന്ധിജി പറഞ്ഞത്, ഈ രോഗം എന്ന് പറയുന്നത് വലിയ സംഭവമല്ല, അതുകൊണ്ട് തന്നെ രോഗത്തിന്റെ ചികിത്സ വലിയ സംഭവമല്ല. കാരണം ഈ രോഗങ്ങൾ മുഴുവൻ ഉണ്ടാക്കുന്നത് സത്യത്തിൽ നിങ്ങൾ അറിഞ്ഞാണ്, അറിഞ്ഞിട്ടുണ്ടാകുന്ന രോഗങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് ഈ രോഗങ്ങൾ മാറ്റാനും സത്യത്തിൽ നിങ്ങൾക്കേ പറ്റുള്ളൂ.
നിങ്ങൾ ഡോക്ടറോട് പറഞ്ഞു കൊടുക്കുമ്പോൾ ഡോക്ടർ ഒരു വഴി പറഞ്ഞു തരുന്നു, അല്ലെങ്കിൽ മരുന്നിലൂടെ ചെറിയതായിട്ടുള്ള മരുന്നുകളിലൂടെ അല്ലെങ്കിൽ നിങ്ങളുടെ കറക്ഷൻസിലൂടെ അതൊന്നും നേർവഴിയിലോട്ട് നിങ്ങളെ ആക്കി തരുന്നു. രോഗം മാറ്റുന്നത് നിങ്ങളാണ്. അപ്പം ഈ മരുന്നാണ് രോഗമല്ല, അത് സത്യത്തിൽ എന്നല്ല, ഒരിക്കലും മരുന്നല്ല രോഗം, മരുന്ന് നമ്മുടെ ശരീരം തന്നെയാണ്. അത് പറഞ്ഞിട്ടുള്ളൂ ഹോമിയോപ്പതിയിൽ മാത്രമാണ് തരും. അതുകൊണ്ടാണ് ഹോമിയോപ്പതിയിൽ പറയുന്നത് നമ്മൾ പിന്നെ നമ്മുടെ വൈറ്റൽ ഫോഴ്സിന് പറ്റില്ലാത്ത കേസുകളിനകത്തൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നതിൻ്റെ കാര്യം എന്താ വെച്ചാൽ വൈറ്റൽ ഫോഴ്സ് ആണ് രോഗം മാറുന്നത്. ഇപ്പോൾ ജയലളിതയൊക്കെ മരിക്കുന്ന സമയത്ത് പിന്നെ വലിയ ഇഷ്ടംപോലെ പൈസ ഉണ്ട്, വലിയ വലിയ ആശുപത്രികളാണ്, ഓൾ ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എന്നൊക്കെ വലിയ വിഖ്യാതന്മാരും മരിക്കുന്നുണ്ട്. ആ മരിക്കുന്ന സമയത്ത് അന്നത്തെ പത്രത്തിൽ കാണുന്ന അല്ലെങ്കിൽ ടി വി കാണുന്ന ഒരു കാര്യമുണ്ട്, ശരീരം മരുന്നിനോട് പ്രതികരിക്കുന്നില്ല. ഏത് കൃത്യമായ മരുന്നാണ് കൊടുത്തത്, ശരീരം മരുന്നിനോട് പ്രതികരിക്കുന്നില്ല, അതുകൊണ്ട് ആൾ തട്ടിപ്പോയി. അതല്ല നമ്മൾ കേൾക്കാറുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കി, അപ്പൊ ഈ മരുന്നാണ് രോഗം മാറ്റുന്നത്, ശരീരം പ്രതികരിക്കണം. ഹോമിയോപ്പതി എന്നുള്ള സിസ്റ്റത്തിൽ മാത്രമാണ് ദ വെൽ സെലക്റ്റഡ് റെമഡി ഫെയിൽസ് എന്ന് പറഞ്ഞ കണ്ടീഷന് മരുന്ന് നിങ്ങൾ ഒരു സിസ്റ്റത്തിലും കാണാൻ പറ്റില്ല. എന്ന് വെച്ചാൽ കൃത്യമായ കൊടുത്ത മരുന്ന് ഫലിക്കുന്നില്ല, അതിനും കൊടുക്കാൻ നമുക്ക് മരുന്നുള്ള ഒരേ ഒരു സിസ്റ്റം ഹോമിയോപ്പതി ആണെന്ന് അറിഞ്ഞിരിക്കാം. അപ്പൊ ഞാൻ പറഞ്ഞത് ഈ ആഹാരവും നീഹാരവത്തിന്റെ കാര്യം എന്താ വെച്ചാല് നിങ്ങൾ എന്ത് ഇൻടേക്ക് ചെയ്യുന്നു എന്നുള്ളത് നിങ്ങളെ രോഗിയാകും. ആ രോഗിയാക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ, ഈ സാധനം നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റാതെ വരുമ്പോഴാണ്, എക്സ്ക്രീറ്റ് ചെയ്യാൻ പറ്റാതിരിക്കുക, അപ്പോഴാണ് നമ്മൾ രോഗിയായിട്ട് മാറുക. അപ്പൊ എലിമിനേഷൻ ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് തിങ്. നിങ്ങൾ ഒരു നിത്യരോഗി ആകാതിരിക്കുക, അല്ലെങ്കിൽ ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഇല്ലാതിരിക്കുക, ഒരു ക്രോണിക് ഡിസീസ് ഇല്ലാതിരിക്കുന്നതിൻ്റെ പ്രധാന കാരണം നിങ്ങളുടെ എലിമിനേഷൻസ് കൃത്യമാണോ എന്നുള്ളതിനനുസരിച്ച്. കുറേ രോഗങ്ങൾ അങ്ങനെയാണ് വരുന്നത്, നമ്മൾ ചിന്തിക്കാത്ത രീതിയിൽ ഓരോരുത്തരുടെ എക്സ്പ്ലനേഷൻ കാണുമ്പോഴാണ്, ഒരു സിസ്റ്റത്തിലെ എക്സ്പ്ലനേഷൻ കാണുമ്പോഴാണ് ഓ ഇങ്ങനെയും കൂടി ചിന്തിക്കാമല്ലോ എന്ന് ആലോചിക്കുന്നത്. ഒരു പ്രകൃതിയിൽ ഒരു എക്സ്പ്ലനേഷൻ ഉണ്ട്, ഭക്ഷണം കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ബ്ലഡ് പ്രഷർ കൂടും. നമ്മൾ സാധാരണ വിചാരിക്കുന്നതാണ് ഉപ്പുകൂടുള്ള സാധനം കഴിക്കുന്ന, ഫാറ്റി ഫുഡ് കഴിക്കുമ്പോൾ എന്നൊക്കെ പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പറയുന്നു, ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഓവറായിട്ട് ഫുഡ് കഴിച്ചാൽ നമുക്ക് ബ്ലഡ് പ്രഷർ കൂടും. അതിന് പറയുന്ന എക്സ്പ്ലനേഷൻ എന്താണെന്ന് വെച്ചാൽ, വാട്ട് ഈസ് ബ്ലഡ് പ്രഷർ? ബ്ലഡ് പ്രഷർ ഈസ് ദ പ്രഷർ എക്സേർട്ടഡ് ഓൺ ദ വാൾസ് ഓഫ് ദ ബ്ലഡ് വെസൽ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഡെഫിനിഷൻ തന്നെ, രക്തക്കുഴലിന് പുറത്ത് അനുഭവപ്പെടുന്ന മർദ്ദമാണ് നമ്മൾ അളന്ന് നോക്കിയിട്ട് ബ്ലഡ് പ്രഷർ എന്ന് മനസ്സിലാക്കുന്നത്. ഈ പ്രഷർ ഉള്ളിൽ നിന്ന് വരാം, ശരിയാണ്, ഹാർട്ട് വളരെ ശക്തമായിട്ട് പമ്പ് ചെയ്യുകയോ വരികയാണെങ്കിൽ വരാം. രണ്ട്, ഈ രക്തക്കുഴലിൻ്റെ ഉള്ളിൽ നാരോ ആയി എന്ന് വിചാരിക്കുക, രക്തക്കുഴലിൻ്റെ ഉള്ളിൽ ഓറൽസ് നമ്മൾ ആർട്ടീരിയസ്. ഇനി മൂന്നാമതൊരു സംഗതിയുണ്ട്, ഇവരുടെ മസില് ഉറപ്പ് കൂടിയിട്ട് ഈ ബ്ലഡ് വെസലിനെ ഒഴുകാൻ സമ്മതിക്കുന്നില്ല എന്ന് വിചാരിക്കുക, അപ്പോഴും ബ്ലഡ് പ്രഷർ കൂടാം. നമ്മൾ നല്ല മസിലുള്ള ആൾക്കാരുടെ ബ്ലഡ് പ്രഷർ കയ്യിൽ നോക്കുമ്പോൾ ചിലപ്പോൾ കൂടുതലായിരിക്കും. എന്തുകൊണ്ടാണ് വരുന്നതെന്ന് വെച്ചാൽ ഇതാണ് കാര്യം ഉണ്ടാവുക, അവരുടെ മസിൽ ഈ രക്തക്കുഴലിനെ വികസിക്കാൻ പറ്റുന്നില്ല എന്ന് വിചാരിക്കുക. അപ്പൊ ഇങ്ങനെ ഒരു ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടാവണം. അപ്പോൾ ഈ മനുഷ്യ ശരീരം എന്ന് പറഞ്ഞാൽ എല്ലാ ജീവജാലങ്ങളുടെ ഒറിജിൻ മനുഷ്യൻ കടലിൽ നിന്ന് ഉത്ഭവിച്ചു എന്ന് പറഞ്ഞ ഏകകോശ ജീവി ആയിരുന്നു എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ആ ഏകകോശ ജീവിക്ക് പിന്നെ അതിനൊരു ഫുഡ് എൻട്രി ചെയ്യാനൊരു സ്ഥലവും പിന്നെ സാവകാശമാണ്. എന്ന് വെച്ചാൽ മൊത്തം ആദ്യമൊക്കെ അമീബേനെ പോലെ എല്ലാ ഭാഗം കൊണ്ട് ഭക്ഷണം എൻഗൾഫ് ചെയ്തുകൊണ്ടിരുന്ന അവസ്ഥയിൽ നിന്ന് മാറിയിട്ട് ഇത് ഒരു വശത്തോടെ ഫുഡ് റെഗുലറായിട്ട് എൻട്രി ചെയ്യുകയും മറ്റൊരു വശത്തോടെ എക്സ്ട്രീറ്റ് ചെയ്യുകയും ചെയ്യുമ്പോഴാണ് മൗത്തും ആനസും ഉണ്ടായി വരുന്നത്, ഒരു ജീവിക്ക് ഒരു ഉണ്ടായി വരുന്നത്. അപ്പോൾ കൂടുതൽ ഭക്ഷണം അല്ല ദഹിനിക്കാൻ വിഷമമുള്ളതിനനുസരിച്ച് ഈ ട്യൂബിൻ്റെ നീളം കൂടിക്കൂടി വരും. ഈ ട്യൂബ് നീളം കൂടിക്കഴിഞ്ഞാൽ ഇവിടെ മുതൽ മൗത്ത് മുതൽ ആനസ് വരെ എത്തുന്നുള്ള ഡിസ്റ്റൻസ് കൂടുമ്പോൾ കൂടുതൽ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സമയം കിട്ടുന്നത് കൊണ്ട് എല്ലാ ജീവജാലങ്ങൾക്ക് ഇങ്ങനെ നീണ്ട ഒരു ട്യൂബുലാർ ഫോം എന്ന് വെച്ചാൽ ഒരു പൈപ്പ് പോലെ, ഒരു പി വി സി പൈപ്പ് എങ്ങനെ ഉണ്ടാവുന്നോ ആ പി വി സി പൈപ്പ് പോലെ നമ്മുടെ ശരീരം പിന്നെ കടൽ ജീവി ആയിരുന്നപ്പോൾ നീണ്ടു വന്നു എന്ന് വിചാരിക്കുക. ആ നീണ്ടുവന്ന ആ ട്യൂബിൻ്റെ മുകളിൽ പിന്നെ അതിനെ തലയും അതിൻ്റെ കൈകാലുകളും എല്ലാം ഉണ്ടായിട്ടാണ് കടലിൽ ഒരു ജീവിവർഗം ഉണ്ടാകുന്നത്. എത്ര വളർന്നു കഴിഞ്ഞാലും എല്ലാ ജീവജാലങ്ങളും ഈ ഒരു ട്യൂബുലാർ സ്ട്രക്ചർ തന്നെയാണ്. നിങ്ങൾ നാലു വിഷയം അല്ലേ, എന്ന് നമ്മുടെ വാത് മുതൽ മലദ്വാരം വരെയുള്ള ആനസ് വരെയുള്ള ഒരു ട്യൂബിൻ്റെ മുകളിൽ ഒരു അറ്റാച്ചിരിക്കുന്ന തലയും രണ്ട് കൈകാലുകളും ഒൻ്റെ രൂപം തന്നെയാണ് എല്ലാ ജീവജാലങ്ങൾക്കും ഉണ്ടാവുക. ഒരു എൻട്രി പോയിന്റ്, ഒരു എക്സിറ്റ് പോയിന്റ് ഫുഡിൽ, ആ ഫുഡിൽ ന്യൂട്രീഷൻ വലിച്ചെടുക്കുന്നു. അങ്ങനെയാണ് എല്ലാ ജീവജാലങ്ങളും ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഔട്ട്വേർഡ് പ്രഷർ ടോട്ടൽ ബോഡി ഇത്രയേ ഉള്ളൂ, ഈ ട്യൂബ് ഉള്ളൂ. ഈ ട്യൂബിന് ഉള്ളിലുള്ള ആ ട്യൂബുലാർ സ്ട്രക്ചറിന് ഉള്ളിലുള്ള മർദ്ദം കൂടുതലാണെന്ന് വിചാരിക്കുക.
ഒരു പൈപ്പ് മഴക്കാലത്ത് അല്ല നമ്മളെ മഞ്ഞുകാലത്ത് പൊട്ടിപ്പോകുന്ന എങ്ങനെയാണ്, പുറത്തുള്ള മർദ്ദം കൊണ്ടല്ലോ. ആ വെള്ളം അതിൻ്റെ ഉള്ളിലിരുന്ന് ഐസാവുമ്പോൾ ഐസിന് കൂടുതൽ സർഫസ് ഏരിയ വേണ്ടതുകൊണ്ട് പൈപ്പ് പൊട്ടിക്കുകയാണ്. അപ്പോൾ ഇതിന് ഉള്ളിലെ മർദ്ദം കൂടിക്കഴിഞ്ഞാലും ഈ അതിൻ്റെ വാൾസ്, ആ വാൾസ് ആണ് നമ്മുടെ ശരീരം, ആ ശരീരത്തിന് ഉള്ളിലാണ് ബ്ലഡ് വെസൽസ് ഉള്ളത്. അപ്പോൾ എന്ത് ചെയ്യണം, ഈ നമ്മൾ ഫുഡ് ഓവറായിട്ട് കഴിച്ച് അല്ലെ ഗ്യാസ് ഫോർമേഷൻ നടന്നു കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡ് പ്രഷർ കൂടും എന്ന് എത്ര ലളിതമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, നമ്മൾ നാലോചിച്ച് നോക്കി. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ വയറ്റിൽ നിന്നൊക്കെ പോയി വോമിറ്റ് ചെയ്യോ അല്ലെങ്കിൽ പിന്നെ വയറ്റിൽ നിന്ന് ഇളകി പോവുകയോ ഒക്കെ ചെന്ന് കഴിഞ്ഞാൽ ബ്ലഡ് പ്രഷർ കുറയും. നിങ്ങൾ ഇത് ശരിയാണോ എന്നറിയാൻ വേണ്ടിയിട്ട്, അതാണ് നമ്മുടെ ഒബ്സർവേഷൻ, നിങ്ങൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ ശരിയാണോ എന്നറിയാൻ നിങ്ങൾ നിങ്ങളുടെ രോഗികളെ ഇനി ശ്രദ്ധിക്കുക. ക്രോണിക് ഡിസീസ്, മാറാ രോഗങ്ങളുള്ള ആൾക്കാരുടെ എലിമിനേഷൻസ് നമുക്ക് ഏതൊക്കെ വഴി കൂടെ എലിമിനേറ്റ് ചെയ്യാന്ന് അറിയാലോ, ആ എലിമിനേഷൻസ് പ്രോപ്പർ ആണോ എന്ന് നോക്കുക. ഒരു രോഗിയുടെ എലിമിനേഷൻസ് കറക്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റിയാൽ ആ രോഗിയെ നിങ്ങൾക്ക് രക്ഷപ്പെടുത്താൻ പറ്റും. പലപ്പോഴും എക്സ്ട്രീം കോൺസ്റ്റിപേഷൻ, ഇപ്പൊ നമ്മൾ CA ക്യാൻസർ ഒക്കെ വരുമ്പോൾ നമുക്ക് പലപ്പോഴും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് എക്സ്ട്രീം കോൺസ്റ്റിപേഷൻ വരും. ആ കോൺസ്റ്റിപേഷൻ ഒന്ന് റിലീവ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ മാലിന്യം ആ വഴിക്ക് പോകും. അപ്പൊ നിങ്ങൾ എന്ത് കഴിക്കുന്നു എന്നുള്ളതല്ല, നിങ്ങളുടെ ശരീരത്തിന് അത് പുറത്താക്കാൻ പറ്റുന്നുണ്ടോ, അതാണ് നിങ്ങളുടെ ആയുസ് നിർണ്ണയിക്കുന്നത്. നമ്മൾ കഴിക്കുന്ന മുഴുവൻ നമ്മുടെ ശരീരം സ്വീകരിച്ചിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കി, എനിക്കിപ്പോൾ 50 വയസ്സുണ്ട്, ഞാനൊരു ശരാശരി ഒരു ദിവസം ഒരു കൂട്ടാൻ എളുപ്പത്തിന് വേണമെങ്കിൽ ഒരു 2 കിലോ ഫുഡ് കഴിക്കുന്നു എന്ന് വിചാരിക്കുക. ഈ 2 കിലോ ഫുഡ് വെച്ചിട്ട് ഞാൻ എത്ര കാലമായി കഴിക്കുന്നു, ഒരു ദിവസം 2 കിലോ ഫുഡ് വെച്ചിട്ട് ഞാൻ 360 ദിവസം വെച്ചിട്ട് കഴിച്ചു കഴിയുമ്പോൾ എത്ര കിലോ ആണ്, 10 750 കിലോ ഭക്ഷണം ഞാൻ കഴിച്ചിട്ട്, അങ്ങനെ കഴിഞ്ഞ 50 കൊല്ലത്തിൽ കഴിച്ചിട്ട് എൻ്റെ ശരീരം ഇപ്പം 50 കിലോ പോട്ടെ 60 62 കിലോ വെയിറ്റ് ആണ്. ഈ ശരീരത്തിനകത്ത് ഈ ഭക്ഷണം മുഴുവൻ അക്യുമുലേറ്റ് ചെയ്യുകയോ ഇതിനെ മുഴുവനായിട്ടുള്ള പോഷണങ്ങൾ നമ്മൾ വലിച്ചെടുക്കുകയോ ചെയ്തിരുന്നെങ്കിൽ ഇപ്പം ഞാൻ എന്ത് എന്ത് രൂപത്തിലായിരുന്നു, നമ്മൾ ഓരോരുത്തർ ഏത് രൂപത്തിലായിരിക്കണേ. അപ്പോൾ അതിനകത്ത് ന്യൂട്രീഷൻ മാത്രമേ വലിച്ചെടുക്കാൻ പാടു, എന്തെങ്കിലും പോഷകം അല്ല വിഷ വസ്തുക്കൾ ഉണ്ടെങ്കിൽ, ശരീരത്തിൽ സ്വീകരിക്കാത്ത വസ്തുക്കൾ ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന് അവയെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റണം. ഇഫ് യു ഹാവ് എൻ എബിലിറ്റി ടു എലിമിനേറ്റ് ദ ടോക്സിൻസ് ദറ്റ് സെൻറ്റേർഡ് ത്രൂ യുവർ മൗത്ത് ഓർ എനിവേർ, ഏത് ഇന്ദ്രിയങ്ങൾ കൂടി ഉള്ളിലോട്ട് കയറിയ വിഷങ്ങളും നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ ബോഡി സേഫ് ആയിരിക്കും. ദിസ് ഇസ് എ ബേസിക് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം. മാറാ രോഗങ്ങൾ മാറാനും മാറാ രോഗങ്ങൾ വരാതിരിക്കാനും ഓർക്കേണ്ട ഒരു കാര്യം. അപ്പോൾ ഒരു ഫുഡ് കഴിച്ച്, ഇപ്പോൾ ഒരു കേടായ ബിരിയാണി കഴിച്ച് നമുക്കൊരു വയറിളക്കം വന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആരോഗ്യം, നിങ്ങളുടെ സിസ്റ്റം വളരെ ശരിയാണെന്ന് അർത്ഥം. കാരണം അതിന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ തീർന്നു, അത് വിഷം നമ്മൾ കൂടിയില്ല. പക്ഷെ നിങ്ങൾ അവിടെ പോകാണ്ട് ഇപ്പോൾ മോഡേൺ മെഡിസിൻ ചെയ്യുന്ന പോലെ നിങ്ങളുടെ പിന്നെ ഡയറിയാണ്, ഡയറി അങ്ങോട്ട് അടച്ചു വെച്ചു. അപ്പോൾ എന്ത് ചെയ്യും, ആ ഇൻ്റസ്റ്റൈനിലുള്ള ആ രോഗാണുക്കൾ മുഴുവൻ അത് വളർന്ന് നമ്മുടെ രക്തത്തിലോ മറ്റുള്ള രീതിയിലോ കഴിഞ്ഞാൽ അത് ടൈഫോയിഡോ മറ്റെന്തെങ്കിലും രീതിയിലോ ഗ്യാസ്ട്രോഎൻ്റൈറ്റിസോ വേറെ എന്തെങ്കിലും രൂപത്തിലായിട്ട് മാറും. അത് കയറുമ്പോൾ തന്നെ ഇത് മോശമാണെന്ന് മനസ്സിലാക്കി എലിമിനേറ്റ് ചെയ്തത് കുഴപ്പമില്ല. ആദ്യ ഘട്ടത്തിലാണെങ്കിൽ സ്റ്റൊമക്കിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് വോമിറ്റ് ചെയ്തത് കുഴപ്പമില്ല. അപ്പോൾ ഇൻഡിസ്പൊസിഷൻ പക്ഷെ പലപ്പോഴും ലൈഫ് സേവിങ് ആണ്. ഇൻഡിസ്പൊസിഷനകത്ത് അനുമാനം തന്നെ പറഞ്ഞിട്ട് ഇൻഡിസ്പൊസിഷൻ ഡസ് നോട്ട് നീഡ് എനി ട്രീറ്റ്മെന്റ്, ആ ജസ്റ്റ് നമ്മൾ നോക്കിയാൽ മതി. അതിന് ക്രെഡിറ്റ് നമുക്ക് കിട്ടും. രണ്ട് പ്രാവശ്യം ഛർദ്ദിക്കുക, ഛർദ്ദിക്കുന്ന രോഗികളല്ല വയറ്റിൽ നിന്ന് രോഗിയുടെ രോഗം മാറ്റാൻ എളുപ്പമാണ്. ഇത് പോയിട്ടില്ല, ഇവനെന്തോ കഴിച്ചു, ആകെ ഒരു വെപ്രാളം ഉണ്ട്, പോകണില്ല എന്ന് പറയുമ്പോഴാണ് നമുക്ക് അത് വലിയ രോഗമായിട്ട് മാറാനുള്ള ഒരു സാധ്യത. അതുകൊണ്ട് തന്നെ നമ്മുടെ ഏറ്റവും നല്ല നമ്മൾ രോഗം മാറ്റുന്ന ഏറ്റവും നല്ല പോളിക്രസ്റ്റ് എന്ന് പറയുന്നത്, നമ്പർ വൺ പോളിക്രസ്റ്റ് എന്ന് പറയുന്നത് നൈസോമിക് ആകാനുള്ള ഒരു കാരണം ഇത് ഏറ്റവും നന്നായിട്ട് എലിമിനേഷനെ, പ്രത്യേകിച്ച് ബവൽ പിന്നെ മോഷനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ നിഹാരത്തിന്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ മനുഷ്യന് പല രീതിയിൽ എലിമിനേഷൻസ് ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമായിരിക്കും. അപ്പൊ അതിൽ പിന്നെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഭക്ഷണത്തിൽ കൂടെ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിൽ കൂടിയാണ് രോഗം വരിക എന്ന് പറയും. നമ്മൾ കാഴ്ചയിൽ നമ്മൾ ഭക്ഷണത്തിൽ കൂടെ മാത്രമല്ല, ഭക്ഷണത്തിലൂടെ ആക്ടിവിറ്റീസ് വരാം, നമ്മുടെ ശ്വസിക്കുന്ന വായുവിലൂടെ നമുക്ക് പ്രശ്നങ്ങൾ വരാൻ നിങ്ങൾക്ക് അറിയാം, അതുപോലെ തന്നെ നമ്മുടെ കാഴ്ചകളിൽ കൂടെ, അതൊക്കെ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ പ്രാവശ്യം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിൽ കൂടി എല്ലാം നമുക്ക് രോഗം എല്ലാ എങ്ങനെ ഇൻടേക്ക് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്, 5 സെൻസസിൽ കൂടിയും അതുപോലെ തന്നെ 5 നമ്മുടെ ഓറിഫേസിൽ കൂടിയും എല്ലാം ഇതിൻ്റെ ഉള്ളിലോട്ട് പല പിന്നെ ഭക്ഷണങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ ഈ ഉള്ളിലോട്ടുള്ള കുറേ ഇൻപുട്സ് എത്തുന്നുണ്ടാവും. അപ്പം അതിന് ആവശ്യമുള്ളതിന് മാത്രം സ്വീകരിച്ച് ബാക്കിയുള്ളതിലെല്ലാം ഔട്ട്പുട്ട് ചെയ്യാൻ നിങ്ങളുടെ ശരീരത്തിന് എത്രത്തോളം ശേഷിയുണ്ടോ അത്രയും കാലം നിങ്ങൾ രോഗികളല്ലാതിരിക്കും എന്നുള്ള കാര്യം, അത് നമ്മൾ ഡോക്ടർമാരായ രീതിയിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. രോഗികളോട് പറയാൻ മാത്രമല്ല നമുക്ക് തന്നെ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇത് പ്രാവർത്തികമാക്കാൻ പറ്റും എന്നുള്ളതുമാണ്. അപ്പം ഈ എലിമിനേഷനകത്ത് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ BP കാര്യം. അപ്പൊ എന്നിട്ട് നമ്മൾ ഒരു പേഷ്യന്റിന് വയറ്റിൽ നിന്ന് പോകുന്നില്ല എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ ഉണ്ടെന്ന് വിചാരിക്കുക.
ബ്ലഡ് പ്രഷർ ഉണ്ടെങ്കിൽ ആദ്യം നിങ്ങൾക്ക് തോന്നുന്ന എക്സ്റ്റേണൽ കോസുകൾ, ഇപ്പൊ റീനൽ കോസ് കൊണ്ട് വരാം, ഇമോഷണൽ കോസ് കൊണ്ട് വരാം, ഇപ്പൊ ഇതുപോലെ ഗ്യാസ്ട്രിക് കോസ് കൊണ്ട് വരാം, പല കാരണം കൊണ്ട് വരാം. അപ്പൊ ഒരുപക്ഷെ ഈ രോഗിയുടെ വയറ്റിൽ നിന്ന് സ്ഥിരമായിട്ട് പോകുന്നുണ്ട് എന്ന് വിചാരിക്കും, പോകുന്നില്ല എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ അനക്സോമിക്ക പോലുള്ള മെഡിസിൻസ് കൊടുത്തു കഴിഞ്ഞാൽ ഇവരുടെ ബ്ലഡ് പ്രഷർ കുറയും. അപ്പോൾ ഒരുപക്ഷെ അതിനെ സഹായിക്കുന്നത് ഇന്റേണൽ ആയിട്ടുള്ള ഉള്ളിൽ നിന്നുള്ള സമ്മർദ്ദങ്ങൾ ഇത് കുറയ്ക്കാൻ പറ്റുന്നതുകൊണ്ടായിരിക്കും. പിന്നെ ഡയബറ്റീസ്, ഡയബറ്റീസ് ആണ് ഇങ്ങനെ വിചാരിക്കുക. ഡയബറ്റീസിന് ഇത് ഇവരുടെ രീതിയിൽ എക്സ്പ്ലനേഷൻ പറയുമ്പോൾ, നമ്മളിപ്പോൾ സാധാരണ നമ്മുടെ ഒരു സാധാരണ രീതിയിലുള്ള ഒരു ഭക്ഷണശീലം എന്ന് പറഞ്ഞാൽ നമ്മൾ 3 നേരമോ 4 നേരമൊക്കെ ഭക്ഷണം കഴിക്കുന്നു, പക്ഷേ ടോയ്ലറ്റിൽ പോകുന്ന ഒരു പ്രാവശ്യം കൂടിയാൽ 2 പ്രാവശ്യം ആയിരിക്കും. 2 പ്രാവശ്യം പോകുന്നവർക്കാണ് അത്ര സാധാരണ രീതിയിൽ അസുഖങ്ങൾ കുറവ്. 1 പ്രാവശ്യമൊക്കെ പോകുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ട്യൂൺഡ് ആക്കിയതാണ്, ടോയ്ലറ്റ് ഹാബിറ്റ്സ് നമ്മൾ ഉണ്ടാക്കിയതാണ്. പ്രകൃതിയിൽ വേറെ ഒരു ജീവിക്കും ടോയ്ലറ്റ് ഹാബിറ്റ്സ് ഇല്ല. നമ്മളെ പോലെ ഇങ്ങനെ ടൈംഡ് ആയിട്ട് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ബാത്റൂമിൽ പോകണം എന്ന് അങ്ങനെ ഇല്ല. അവർക്ക് തോന്നുമ്പോൾ പോകുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ പറയാറുണ്ട് ആകാശത്തിലെ പറവകളെ നോക്കൂ, അവർ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല എന്ന് പറയുന്ന പോലെ അവരെ നോക്കൂ, അവർക്ക് രോഗങ്ങളൊന്നുമില്ല, അവർക്ക് പ്രഷർ ഇല്ല, പ്രമേഹം ഇല്ല, കൊളസ്ട്രോൾ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തർ ബാധിക്കാറുണ്ട്. ഒരുപക്ഷേ ഈ പിന്നെ എലിമിനേഷൻസ് അവർ റെസ്ട്രിക്ട് ചെയ്യുന്നില്ല എന്നുള്ളതുകൊണ്ടായിരിക്കും. ഇപ്പൊ സ്ത്രീകളൊക്കെ ചിലപ്പോൾ ഓഫീസിൽ പോകുന്ന സ്ത്രീകളൊക്കെ സ്കൂളിൽ പോകുന്ന കുട്ടികളൊക്കെ അറിയാം, രാവിലെ പോയി കഴിഞ്ഞാൽ വൈകുന്നേരമാണ് അവർ മൂത്രം ഒഴിക്കുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പല പല പ്രശ്നങ്ങളുണ്ട്. അപ്പൊ നമ്മുടെ എലിമിനേഷൻസ് കൃത്യമാണെങ്കിൽ ഏത് വിഷം കയറി കഴിഞ്ഞാലും അത് വേഗം പുറത്തു പോകും. അങ്ങനെ പുറത്തു പോകാൻ നിങ്ങൾക്ക് പറ്റുന്നത്രയും കാലം നിങ്ങൾ നല്ല ആരോഗ്യവാനായിരിക്കും. അതുകൊണ്ട് പറയാറുണ്ട്, ഒരാൾ നല്ല ആരോഗ്യവാനാണോ എന്നുള്ളതിന്റെ ലക്ഷണങ്ങളിൽ ഒന്ന് പറയുന്നത് ഇതുപോലെ തന്നെ, നന്നായിട്ട് അയാൾ വയറ്റിൽ നിന്ന് പോകുന്നുണ്ടോ, നന്നായിട്ട് മൂത്രം പോകുന്നുണ്ടോ, നന്നായിട്ട് വിയർക്കുന്നുണ്ടോ, 3 അദ്ദേഹത്തിന് അടുത്ത 4 പറയുന്നത് നന്നായിട്ട് ഉറക്കമുണ്ടോ, ഇത്രയും കാര്യങ്ങളാണ് അയാളുടെ രോഗം മാറ്റാൻ പറ്റുന്നതാണോ, അയാളൊരു മാരക രോഗിയാണോ എന്ന് മനസ്സിലാക്കാവുന്നത്. ഇതിലെ എല്ലാ സാധനങ്ങളും ഒന്നിലധികം ഈ പിന്നെ ഔട്ട്ലെറ്റ്സ്, ഈ പുറത്തോട്ട് പോകുന്ന വഴികൾ ബ്ലോക്ക് ആണെന്ന് വിചാരിക്കുക, അവര് നിത്യരോഗികളായിട്ട് മാറാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോ ഏതൊക്കെ എലിമിനേഷൻ അറിയാമെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? സാധാരണ നമ്മൾ പറയും മെന്റൽ എലിമിനേഷൻ ഉണ്ട്, അതൊക്കെ ഞാൻ ഉണ്ടാക്കിയ ക്ലാസിഫിക്കേഷൻ ആണ്. അപ്പൊ ഫിസിക്കൽ എലിമിനേഷൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, സ്വെറ്റ് പിന്നെ ആണ് യൂറിൻ ആണ് അല്ലെ, നമ്മുടെ അതുപോലെ തന്നെ നമ്മുടെ ഫീസസ് സ്റ്റൂള് എലിമിനേഷൻ ഉണ്ട്, ഈവൻ മെൻസസിന് ഒരു എലിമിനേഷൻ ആയിട്ട് കണക്കാക്കാം, സെമനയും വേണമെങ്കിൽ എലിമിനേഷൻ ആയിട്ട് കണക്കാക്കാം. അപ്പോൾ ഹോമിയോപ്പതിയിൽ നമ്മുടെ ചില മെഡിസിൻസ് ഈ എലിമിനേഷൻ കൊണ്ട് അമൽറേറ്റ് ചെയ്യുന്നു എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. എല്ലാ മെഡിസിൻസ് ഞാൻ പറഞ്ഞില്ല, എല്ലാ രോഗങ്ങൾക്കും ഇത് ആപ്ലിക്കബിൾ ആണെങ്കിലും, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സെറ്റ് അമൽറേഷൻ, സെറ്റ് അമൽറേഷൻ പിന്നെ ബ്രയോണിയ, ആഴ്സാൽബ്, കലേഡിയം, ചമോമില്ല, കുപ്രം, ജെൽസീമിയം, സോറിന, നാട്രമൂർ, ഇതൊക്കെ സ്വെറ്റ് അമൽറേഷൻ ആണ്. പെട്ടെന്ന് ഓർക്കാൻ ഒരു ഒരു വഴി പറഞ്ഞുതരാം, 1-2 എണ്ണം എന്ന് വെച്ചാൽ സ്വെറ്റിൽ ഏറ്റവും കൂടുതലുള്ളത് സാൾട്ട് ആണ്, അത് വെച്ചാൽ നാട്രമൂർ ആണ്. അതുകൊണ്ട് നാട്രമൂറിന് സ്വെറ്റ് അമൽറേഷൻ ആണ്, നാട്രമൂറിന്റെ അക്യൂട്ട് ആണ് ബ്രയോണിയ. അപ്പൊ അവൻ ബ്രയോണിയക്ക് ഇവിടെ സ്വെറ്റ് അമൽറേഷൻ ആണ്. കലേഡിയത്തിന്റെ സ്വെറ്റ് നിങ്ങൾ ഓർമ്മയുണ്ട്, സ്വീറ്റ് സെറ്റ് അട്രാക്ട്സ് ഫ്ലൈസ് എന്നാണ് പറയുന്നത് അല്ലെ, എന്ന് വെച്ചാൽ വേറെ സുഗന്ധം കൊണ്ട് പിന്നെ ഫ്ലൈസ് അട്രാക്ട് ചെയ്യും. ഈ ഫ്ലൈസ് നമ്മൾ കടിക്കുകയും ചെയ്യും കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് കൊതുക് കടിച്ചാലുള്ള ഒരു മെഡിസിൻ, ഏറ്റവും നല്ലൊരു മെഡിസിൻസിൽ ഒന്ന് കലേഡിയാണ്. സ്വീറ്റ്സ് പിന്നെ അതുപോലെ ഈ ബാഡ് എഫക്ട്സ് ഓഫ് നാറ്റ് ബൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനങ്ങൾ, കൊതുക് കടിക്ക് നമ്മുടെ പൃക്ക് കടിക്ക് ഒക്കെ പറ്റുന്ന ഒരു നല്ല മെഡിസിൻ കലേഡിയാണ്. അപ്പൊ ഈ പക്ഷെ അപ്പോൾ വേറൊരു കാര്യമുണ്ട്, ഈ സ്വീറ്റ്സ് സെറ്റ് എങ്ങനെ വരുന്നതെന്ന് ആലോചിക്കണം. അത് പലപ്പോഴും നമ്മൾ പുസ്തകത്തിൽ ഇതൊക്കെ കാണും, പക്ഷേ ഡയബറ്റിക് കീറ്റോസിഡോസിനകത്തൊക്കെ വരുന്ന ഒരു കണ്ടീഷനാണ്. അതിനകത്ത് നമ്മുടെ പിന്നെ വയർപ്പിനും നമ്മുടെ നിശ്വാസത്തിന് വരെ ഫ്രൂട്ടി സ്മെല്ല് വരും. കീറ്റോസിഡോസ് ഒക്കെ വരുമ്പോൾ, ഡയബറ്റീസ് കീറ്റോസിഡോസ് എന്ന് വെച്ചാൽ ശരീരത്തിനകത്തെ വരുമ്പോൾ ശരീരത്തിന് വരുന്ന രീതിയിലുള്ള വലിയ രോഗങ്ങൾ വരുമ്പോഴാണ് ഈ വയർപ്പിന് വരെ ഇങ്ങനെ ഗന്ധങ്ങൾ ഉണ്ടാകുന്നത്, സുഗന്ധങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെയുള്ള കണ്ടീഷനകത്ത് നമ്മുടെ പുസ്തകത്തിൽ തന്നെ പറഞ്ഞിട്ടുള്ള കുറച്ച് ഇങ്ങനെ ഈ അമൽറേറ്റഡ് ബൈ സ്വെറ്റ് എന്ന് പറയുന്ന മെഡിസിൻസിനെ കുറിച്ചാണ് ഞാനൊന്ന് പറഞ്ഞത്. അപ്പൊ അതുപോലെ തന്നെ യൂറിൻ, യൂറിനകത്ത് ഇവിടെ എന്തെല്ലാം നിങ്ങൾക്ക് ഔട്ട്പുട്ട് ഉണ്ടാവും വിഷങ്ങൾ. ഇപ്പൊ നമുക്കറിയാം ആൾക്കഹോൾ കഴിച്ചു കഴിഞ്ഞാൽ ആൾക്കഹോൾ യൂറിനൂടെ നല്ലോണം പുറത്തു പോകുന്ന സാധനം. അലോപ്പതി മെഡിസിൻ കഴിച്ച് ശരീരം യൂറിനെ കൂടെയാണ് പുറത്തു കളയുന്നത്. നിങ്ങളുടെ കിഡ്നി തകരാറിലാണെന്ന് അറിയാം, നിങ്ങൾ അലോപ്പതി മെഡിസിൻ കഴിച്ചാൽ എന്താ സംഭവിക്കുക, ഇതിവിടെ യൂറിനെ കൂടെ പുറത്തു പോകാൻ പറ്റില്ല. അപ്പൊ യൂറിനെ കൂടെ പുറത്തു പോകാൻ പറ്റില്ലാത്ത എന്ത് ചെയ്യും, ഒരു സിസ്റ്റത്തിൽ കൂടെ പോകാൻ പറ്റില്ല എങ്കിൽ ശരീരം മറ്റ് ഏതെങ്കിലും സിസ്റ്റത്തിൽ കൂടെ പുറത്തു കളയാൻ പറ്റുമോ, മുഴുവൻ പുറത്തു കളയാൻ പറ്റൂല. അപ്പൊ അതുകൊണ്ടാണ് കോൺസ്റ്റിപേഷൻ, എക്സ്ട്രീം കോൺസ്റ്റിപേഷൻ ഒക്കെ വന്നു കഴിഞ്ഞാല് അത് വേർപ്പിക്കടെ പോകാനോ അല്ലെങ്കിൽ നിശ്വാസം ഈ സ്റ്റൂളിന്റെ ദുർഗന്ധം ശരീരത്തിലൂടെ മറ്റു രീതിയിൽ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് നോക്കും.
കുട്ടികളൊക്കെ നമുക്ക് പറയാറുണ്ട് വയറ്റിൽ നിന്ന് പോകുന്നില്ല, സ്കിൻ ഡിസീസ് കൂടും എന്ന് നമുക്ക് പറയാറുണ്ട്, കഫക്കെട്ട് കൂടും എന്നൊക്കെ. ഇത് നമ്മുടെ അനുഭവമാണ്, പുസ്തകത്തിലൊന്നും ലോജിക്കൽ കണക്ഷൻസ് ഒന്നും ഉണ്ടാവില്ല. പക്ഷേ കോൺസ്റ്റിപേഷൻ ഉള്ള കുട്ടികളിൽ കഫക്കെട്ട് കുറവ്, പറഞ്ഞാൽ ലാരിഞ്ചൈറ്റിസ് മറ്റുള്ള പ്രശ്നങ്ങൾ കൂടുതലായിട്ട് കാണുന്ന ഒരു സാഹചര്യം നിങ്ങൾക്ക് അറിവുണ്ട്. അപ്പൊ യൂറിനിലൂടെ ആലോപ്പതി എലിമിനേറ്റ് ചെയ്യാറുണ്ട് നമ്മുടെ ശരീരത്തിൽ. ഇപ്പൊ നമ്മള് ബിലിറൂബിൻ കൂടി കഴിഞ്ഞാൽ, ജോണ്ടിസ് ഒക്കെ പിടിച്ചു കഴിഞ്ഞാൽ അതിനൊക്കെ എലിമിനേറ്റ് ചെയ്ത ശരീരം ഈ കിഡ്നിയാണ് ഉപയോഗിക്കുന്നത്. അലോപ്പതി മെഡിസിൻസ് ഈ കൂടുതലായിട്ട് എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് കിഡ്നിക്ക് തകരാറ് പറ്റും. എന്ന് വെച്ചാൽ നമ്മൾ പാലരിക്കുന്ന അരിപ്പിൽ കൂടെ മണലരിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി എന്ന് പറയുന്നത് പോലെ കുറെ കഴിയുമ്പോൾ കിഡ്നി അടിച്ചു. അപ്പൊ അങ്ങനെ പ്രോട്ടീൻസ്, അതിന് വലിയ കണികകൾ, പ്രോട്ടീൻ കുറയെ വരും. പിന്നെ മറ്റുള്ള സാധനങ്ങളൊക്കെ, യൂറിൽ കാണാൻ പറ്റാത്ത സാധനങ്ങളൊക്കെ ഈ അരിപ്പയിലൂടെ പുറത്തു വരാൻ തുടങ്ങി. അമലേറ്റർ ഇപ്പൊ യൂറിനേഷൻ എന്ന് പറയുന്ന കുറച്ച് മെഡിസിൻസ് ഉണ്ട്. നിങ്ങൾക്ക് അറിയാം, എല്ലാവർക്കും ഓർമ്മയുള്ള സാധനം ജൽസീമി ആയിരിക്കും അല്ലെ? ജൽസീമി ഹെഡ് ഏക്ക് അമലറേറ്റ് ബൈ യൂറിനേഷൻ അല്ലെ? അപ്പൊ ഹെഡ് ഏക്ക് ഉണ്ടാക്കണ എന്തോ സാധനം യൂറിനിൽ കൂടെ പോകുന്നോണ്ടായിരിക്കുമല്ലോ യൂറിൻ അമലേഷൻ ചെയ്യുന്നുണ്ടാവുക. അത് എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അലോപ്പതിയിൽ ഇങ്ങനെ പറഞ്ഞിട്ടില്ലാത്തത് അവർ കണ്ടുപിടിക്കുന്നു നമ്മൾ വിചാരിക്കരുത്. അത് നമ്മുടെ ആവശ്യമാണ്. വാട്ട് ഈസ് എലിമിനേറ്റഡ് ത്രൂ ദ യൂറിൻ ടു ഗെറ്റ് അമലറേഷൻ ഫ്രം ഹെഡ് ഏക്ക് ഫ്രം യൂറിനേഷൻ എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കേണ്ട ഒരു ഫൈൻഡിങ് ആണ്. അതുപോലെ യൂജനിയ ജാമ്പോസ് അല്ലേ, നമ്മുടെ ചാമ്പയ്ക്ക് എടുക്കുന്ന മെഡിസിൻ, നമ്മൾ സാധാരണ ആക്നേക്ക് ഒക്കെ കൊടുക്കുന്ന ആക്നെ, പിന്നെ വൾഗാരിസ് ആക്നെ റോസാസി എന്നൊക്കെ പറയുന്ന കണ്ടീഷനകത്ത് നല്ല ആക്നെ, നല്ല ചാമ്പങ്ങ പോലുള്ള ആക്നെ ഒക്കെ ഉള്ള ആൾക്കാർക്ക് കൊടുക്കുന്ന മെഡിസിൻ ആണ് യൂജനിയ ജാമ്പോസ. ഈ യൂജനിയ ജാമ്പോസയ്ക്ക് അമൾറേറ്റ് യൂറിനേഷൻ ആണ്. പിന്നെ സ്റ്റൂൾ അമൾറേഷൻ, സ്റ്റൂൾ ഞാൻ പറഞ്ഞല്ലോ, സ്റ്റൂൾ ചില രോഗികൾക്ക്, നമ്മുടെ പുസ്തകത്തിൽ സ്റ്റൂൾ അമൾറേഷൻ പറഞ്ഞിട്ടുള്ള രണ്ട് മൂന്ന് കണ്ടീഷൻസ് എനിക്ക് ഓർമ്മയുള്ളത്. ഒന്ന് സ്റ്റൂൾ അമൾറേഷൻ, മറ്റേ ഡിസ്നിയ പോത്തോസിനകത്ത് ഡിസ്നിയയ്ക്ക് അമൾറേഷൻ ബൈ പിന്നെ ഈ സ്റ്റൂൾ പറയുന്നുണ്ട്. അത് ഓർക്കാൻ എളുപ്പമായിട്ട് പോത്തോസിന്റെ ഫുൾ നെയിം പോത്തോസ് ഫീറ്റഡസ് എന്നാണ്. ഇക്റ്റഡസ് ഫീറ്റഡസ് എന്ന് പറയും. ഫീറ്റഡസ് എന്ന് പറഞ്ഞാൽ ദുർഗന്ധമുള്ളതെന്ന്, ഫീറ്റഡ് സ്മെൽ എന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പൊ അങ്ങനെ ഓർത്താൽ മതി. അപ്പൊ സ്റ്റൂൾ അമൾറേഷനുള്ള മെഡിസിൻ ഒന്ന് പോത്തോസ് ആണ്. അതുപോലെ തന്നെ ഫ്ളാറ്റ് സമലറേഷൻ ഉള്ള മെഡിസിൻസ് ഉണ്ടാവും. കാർബോവെജ് ലൈക്കോപോഡിയം അതെല്ലാം നിങ്ങൾക്ക് അറിയാലോ. ഈ ഫ്ലാറ്റ്ലൻസ് ട്രൈ ഓഫ് ഫ്ലാറ്റ്ലൻസ് ട്രമഡിക്കാസ് പെടുന്ന ചൈനയില്ലേ, ചൈനയ്ക്ക് ഫ്ളാറ്റ് സമലറേഷൻ ഇല്ല, പകരം കാർബോവെജിനകത്തുണ്ട്, ലൈക്കോപോഡിയത്തിനകത്തുണ്ട്. പിന്നെ സൾഫറും നക്സും ഫ്ലാറ്റ് സമലറേഷൻ ആണ്. സൾഫറും നക്സും നിങ്ങൾക്ക് അറിയാമായിരിക്കും. സൾഫറും നക്സിന് ഒരു വലിയൊരു ബന്ധമുള്ളതെന്ന് വെച്ചാൽ, നമുക്ക് ഈ പൈൽസ് ഹെമറോയിഡ്സ് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഇന്റർകറന്റ് ആയിട്ടും അല്ലെങ്കിൽ റെക്കറൻസ് ഇല്ലാതെയാക്കാനും ഈ ചെറിയ സാധനം ഇങ്ങനെ അവരുടെ ജീവിത സാഹചര്യം കൊണ്ട് അവരുടെ പൈൽസ് കൂടുന്ന സാഹചര്യങ്ങൾ അവർ ഒഴിവാക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ നൈറ്റ് വാച്ചിങ് ആണ് ജോലി. അപ്പൊ അവർക്ക് ആ ജോലി കൊണ്ട് ഹെമറോയിഡ്സ് കൂടുകയാണ്, വേറെ വഴി മദ്യപിക്കേണ്ട സാഹചര്യമാണ്, പുകവലിക്കേണ്ട സാഹചര്യമാണ് എന്നൊക്കെ പറഞ്ഞാൽ, ഈ സൾഫർ നക്സ് ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഈ പിന്നെ ഇവറും നെക്സോമിക്ക് ഫ്ലാറ്റ് അമൾറേഷൻ ആണ്. പിന്നെ പൾസാറ്റില, പിന്നെ സാങ്കുനേറിയ, നാട്രോസൾഫ് ഇവയൊക്കെയാണ് ഈ ഫ്ലാറ്റ്ലെസ് ഫ്ലാറ്റ് അമൾറേഷൻ ആയിട്ടുള്ള മെഡിസിൻസ്. മെൻസിസ് ഒരു എലിമിനേഷൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മെൻസിസ് ഒരു എലിമിനേഷൻ, മന്ത്ലി എലിമിനേഷൻ ആയിട്ട് കണക്കാക്കേണ്ടി വരും. കാരണം കുറേ സിംറ്റംസ് പീരീഡ്സ് ആയിട്ടില്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ അസ്വസ്ഥത ഉണ്ടാവണം, നമുക്ക് നമ്മുടെ ഏത് എലിമിനേഷൻ ബ്ലോക്ക് ആയി കഴിഞ്ഞാലും നമുക്ക് പലവിധ അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഈ പീരീഡ്സ് ആയിട്ടില്ലെങ്കിൽ നമുക്കറിയാം ഭയങ്കര അസ്വസ്ഥതകളാണ് ഉണ്ടാവുക. ശരീരത്തിനുള്ള വ്യത്യാസങ്ങൾ, ഇമോഷണൽ ട്രബിൾസ് അടക്കമുള്ള കാര്യങ്ങളെല്ലാം വരും. അപ്പം അതുകൊണ്ട് മെൻസസും ഒരു എലിമിനേഷൻ ആണ്, പീരിയോഡിക്കൽ, മറ്റതൊക്കെ ഡെയിലി എലിമിനേഷൻ ആണെങ്കിൽ പീരീഡ്സ് ഒരു മന്ത്ലി എലിമിനേഷൻ ആണെന്ന് കണക്കാക്കുന്നതായിരിക്കും. അമലേറ്റഡ് ബൈ മെൻസസ് എന്ന് പറയുന്ന മെഡിസിൻ എല്ലാവർക്കും അറിയാവുന്ന ലാക്കസിസ്, പിന്നെ അത് കുറച്ചുകൂടി ഓർമ്മയുള്ളവർക്ക് ഓർമ്മയുള്ള മെഡിസിൻ സിംഗമറ്റായിരിക്കും അല്ലേ. ഈ രണ്ട് മെഡിസിനകത്ത് നമുക്ക് മെൻസസ് അമലേഷൻ എന്ന് പറയുന്നത്, കാരണം ഇതെല്ലാം കൃത്യമായിരിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. ഈ മേൽപ്പറഞ്ഞ എലിമിനേഷൻസ് എല്ലാം കറക്റ്റ് ആയിരിക്കണം എന്നുള്ളതാണ്. ഇനി സെമൻ അമൾറേഷൻ ആണോ, സെമൻ ഒരു എലിമിനേഷൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പിന്നെ സെമൻ സെമൻഷൻ അമൾറേഷൻ പറയുന്ന സിംഗമാണ്. ലംബാഗോ അമൾറേറ്റഡ് ബൈ എമിഷൻ എന്ന് മെഡിക്കൽ പറയുന്നുണ്ട്. പിന്നെ പ്രത്യേകിച്ച് എൽഡർലി, ഈ കൗമാര പിന്നെ പ്രായക്കാരിൽ, നമ്മളെ കുട്ടികളിൽ മാസ്റ്റർബേഷൻ ടെൻഡൻസീസ് കൂടുതൽ ഉണ്ടാകുന്ന എക്സാം ടൈമിലൊക്കെയാണെന്നുള്ള ചില ഫൈൻഡിങ്സ് തന്നെയുണ്ട്. ഞാൻ സൈക്കോളജി പഠിക്കുമ്പോഴൊക്കെ അങ്ങനെയുള്ള കുറേ ഫൈൻഡിങ്സ് ഒക്കെ പഠിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഈ സ്ട്രെസ് റിലീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സെമിനൽ എമിഷൻസ് സഹായിക്കും എന്ന് പറയാറുണ്ട്. എന്ന് വെച്ചാൽ മാസ്റ്റർബേഷൻ ചെയ്യുന്ന കുട്ടികളുടെ ഒരു റീസൺ ഉറക്കം വരുന്നില്ല, മാസ്റ്റർബേറ്റ് ചെയ്യുക. അപ്പൊ അങ്ങനെ ഇമോഷണൽ സ്ട്രെസ് മാറാൻ വേണ്ടിയിട്ടും, അതുപോലെ തന്നെ ഇതുപോലെ ലംബാഗോ ചിലപ്പോൾ സെമിനൽ എമിഷൻസ് കൊണ്ട് മാറുമെന്ന് പറയാറുണ്ട്. പ്രോസ്റ്റേറ്റിക് പ്രോബ്ലംസ് എമിഷൻ കൊണ്ട് മാറാറുണ്ട്.
അപ്പൊ അതുകൊണ്ട് സെമനിലെ എമിഷൻസ് വേണമെങ്കിൽ ഒരു എലിമിനേഷൻ ആയിട്ട് കണക്കാക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു ഇത്രയും രീതിയിലുള്ള എലിമിനേഷൻസ് എല്ലാം പ്രോപ്പർ ആയിട്ട് നടക്കുന്നുണ്ട് എങ്കിൽ ഒരു മനുഷ്യന് ഫിസിക്കലായിട്ട് വലിയ രോഗങ്ങളൊന്നും വരില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഇത് ഡോക്ടർമാരായ നമുക്കും ബാധകമാണ്. നമ്മൾ പറഞ്ഞ രീതിയിൽ ഈ ഒരു നേരം ഒന്നുമല്ല, നമ്മൾ 4 നേരം ഭക്ഷണം കഴിക്കുന്ന, 3 നേരം പിന്നെ എന്താണ് ശരിയായ ഭക്ഷണവും അതിന് കൂടാതെ ഇടഭക്ഷണവും കഴിച്ച് അങ്ങനെ 5 നേരമൊക്കെ ഭക്ഷണം കഴിക്കുന്ന ഒരാളെ സംബന്ധിച്ചോളം, നിങ്ങൾ 2 നേരമോ 3 നേരമോ നിങ്ങൾക്ക് ബാത്റൂമിൽ പോകാൻ ടോയ്ലറ്റിൽ പോകാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങളൊരു രോഗിയല്ലാതിരിക്കും എന്നുള്ള കാര്യം ഓർക്കുക. നിങ്ങൾക്ക് വലിയ ഗുരുതരമായ അസുഖങ്ങളൊന്നും വരില്ല. ഇനി ഇപ്പോൾ ഫിസിക്കൽ എലിമിനേഷനെ കുറിച്ചാണ്, ഇനി മെന്റൽ എലിമിനേഷന് അത് സാധ്യതയുണ്ടോ എന്ന് ചിന്തിച്ചു നോക്കി. മെന്റൽ എലിമിനേഷൻസിനെ കുറിച്ച് ഞാൻ ആലോചിച്ചപ്പോൾ ശരിയാണ്, ഞാൻ പിന്നെ കരച്ചിൽ, ടീയേഴ്സ് ഒരു ക്രൈയിങ് ഒരു ഇമോഷണൽ അമൽറേഷൻ അല്ലാന്ന് നമുക്കറിയാവുന്ന കാര്യമുണ്ടല്ലോ. നമുക്ക് അമലേറ്റഡ് ബൈ വീപ്പിംഗ് നമുക്കറിയാവുന്ന മെഡിസിൻസ് ഉണ്ടല്ലോ, ലാക്കസ് അല്ല പൾസാറ്റില, ഈ ലാക്കസിസ് ഹെലിബോറസ്, അങ്ങനത്തെ പൾസാറ്റില നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടോ? മറ്റു രണ്ടും കൂടി ഓർത്തിരിക്കണം, ലാക്കസിസും ഹെലിബോറസും കൂടി ഈ ക്രൈയിങ് അമൽറേഷനാണ്. ഈ ടിയേഴ്സിനെ കുറിച്ചുള്ള ഫൈൻഡിങ്സ് നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്താൽ കാണാം. ടിയേഴ്സ് ഉണ്ടാകുന്ന സമയത്ത് ടിയേഴ്സിൽ കൂടെ നമ്മുടെ ചില ഹോർമോൺസ് ടിയേഴ്സ് ഉണ്ടാകുന്ന സമയത്ത് പുറത്തു വരും അത്രേ. ആ ഹോർമോൺസ് നമ്മുടെ സ്ട്രെസ് കുറയ്ക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് പൾസാറിലേക്ക് സ്ട്രെസ് റിലീവ്ഡ് ബൈ ക്രൈയിങ് വരുന്നത്. അപ്പോൾ സ്ട്രെസ് കുറയ്ക്കും. അതുപോലൊപ്പം തന്നെ ഈ എൻഡോർഫിൻസും ഓക്സിടോസിൻസും ഈ കരയുമ്പോൾ കൂടുതലായി ഉണ്ടാകും. അപ്പോൾ എൻഡോർഫിൻസ് എന്ന് നിങ്ങൾക്ക് അറിയാവുന്നല്ലോ, ഹാപ്പി ഹോർമോൺസ് ആണ്, നമുക്ക് പെയിൻ കില്ലർ ആണ്, അതുപോലെ തന്നെ നമുക്ക് ഒരു ഫീലിംഗ് ഗുഡ് തോന്നുന്ന ഹോർമോൺസ് ആണ് എൻഡോർഫിൻസ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇത് വന്നിട്ട് കരയെന്നുള്ളല്ലേ, ഏത് കരച്ചിലും എൻഡോർഫിൻസും ഓക്സിറ്റോക്സിനും കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ ആണുങ്ങളാണെന്ന് പറഞ്ഞിട്ടല്ലേ പുറത്ത് നല്ലൊരു അടി കിട്ടി അയ്യോ എൻ്റെ അമ്മേ എന്ന് നമ്മൾ അലറി കരയുന്നത്, അതും കരച്ചിൽ തന്നെയാണ്. ഫസ്റ്റ് നമ്മുടെ ഉള്ളിൽ വരുന്ന ആ സാധനങ്ങള് നമ്മുടെ പെയിൻ കുറയ്ക്കും. അതിലിടയ്ക്ക് പെട്ടുവന്നിരിക്കുക, നമ്മളിങ്ങനെ മുറിച്ച് അയ്യോ നമ്മൾ കരയുന്നിരിക്കുക, ആ കരച്ചില് ഒരു വർഷം എൻഡോർഫിൻസ് ഉണ്ടാവും. രണ്ട് ഈ പ്രഷർ ഉണ്ടല്ലേ പിടിച്ചിരുന്നത്, ആ മുറുക്ക് പിടിക്കുന്നത് അങ്ങോട്ടുള്ള നെർവ്സ് എല്ലാം കട്ട് ചെയ്യും. അപ്പൊ നമുക്ക് ആ പെയിൻ പിന്നെ സെൻസ് നമ്മുടെ തലച്ചോറിൽ എത്തുന്നത് കുറയും. അപ്പൊ അങ്ങനെ പിടിക്കുന്നത് അത് പ്രഷർ പോയിന്റ് ആയിട്ട് അക്യു പ്രഷർ ചികിത്സാ രീതി തന്നെ ഡെവലപ്പ് ചെയ്ത് ഓരോ മനുഷ്യനും ഓരോ സാഹചര്യത്തിൽ എവിടെ പിടിക്കുന്നു എന്ന് നോക്കിയിട്ടാണ് അക്യു പ്രഷർ എന്നുള്ള വൈദ്യശാസ്ത്ര എന്ന ശാസ്ത്രശാഖ തന്നെ ഒബ്സർവേഷനിലൂടെ ഉണ്ടായിട്ടുള്ള ഒരു ശാസ്ത്രശാഖയാണ്. പിന്നെ എസ്കലേഷൻസ്, ശ്വാസം ഉള്ളിലോട്ട് എടുക്കുന്നവരുടെ രോഗം കയറും എന്ന് പറഞ്ഞതുപോലെ, ഇപ്പൊ ശ്വാസം പുറത്തു വിടുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ കുറയാൻ പറ്റില്ല. ശരിയാണ്, ശരീരത്തിന് ആവശ്യമുള്ള ഓക്സിജൻ, മൊത്തം ഓക്സിജൻ വലിച്ചെടുത്തിട്ട് ഫുൾ കാർബൺ ഡയോക്സൈഡ് അല്ല പുറത്തു വിടുന്നത്, കുറച്ച് ഭാഗം മാത്രം ഓക്സിജൻ എടുത്ത് ബാക്കി മിക്സ്ചർ ഓഫ് ഗ്യാസസ്, അതിനകത്ത് നമുക്ക് ആവശ്യമുള്ള ഓക്സിജൻ മാത്രമാണ്. നമ്മുടെ ഈ വാതകം എന്ന് പറഞ്ഞാൽ നമുക്ക് ഭൂരിഭാഗത്തിന് കൂടുതലുള്ള നൈട്രജൻ ആണെന്ന് നിങ്ങൾക്കറിയാം. നമ്മുടെ മുഖ്യ കാര്യമാണ് ഈ നൈട്രജനും അന്തരീക്ഷത്തിൽ കൂടുതലുള്ള നൈട്രജനാണ്. നൈട്രജനും ഓക്സിജനും കാർബൺ ഡയോക്സൈഡും എല്ലാം കൂടി ചേർന്ന് ഈ മിക്സ്ചർ ഓഫ് ഗ്യാസസ് കയറിയിട്ട് അതിനകത്ത് ഓക്സിജൻ മാത്രം വലിച്ചെടുത്തിട്ട് നമ്മൾ പുറത്തോട്ട് ബാക്കിയുള്ള സാധനത്തിന് പുറത്തോട്ട് വിടുന്നു. ഈ ബാക്കിയുള്ള സാധനത്തിന് വേണ്ടി വലിച്ചെടുത്തു എന്ന് വിചാരിക്കും, പോയില്ല കഥ അല്ലേ? അങ്ങനെയാണ് നമ്മൾ കാർബൺ മോണോക്സൈഡ് പോയിസണിംഗ് ഒക്കെ വരുന്നത്. കാർബൺ മോണോക്സൈഡിന് ഓക്സിജനേക്കാൾ ഭയങ്കരമായിട്ടുള്ള അഫിനിറ്റി കൂടുതലുണ്ട് രക്തത്തോട്, ഉടനെ കയറി രക്തത്തിൽ കയറി കളയും. അപ്പൊ രണ്ട് കാർബൺ മോണോക്സൈഡ് കൂടുതൽ എത്തി കഴിഞ്ഞാൽ പ്രശ്നമാണ്. അപ്പൊ കാർബൺ മോണോക്സൈഡ് ഒക്കെ അങ്ങനെയുള്ള പല സാധനങ്ങളെയും നമ്മുടെ ശരീരം പുറത്താക്കി കൊണ്ടിരിക്കും. അത് ആ ഫിസിക്കൽ കണ്ടീഷനൊപ്പം നമ്മൾ ഇമോഷണലായിട്ട് നമ്മുടെ സ്ട്രെസ് റിലീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എസ്കലേഷൻസ് സഹായിക്കും. നമ്മൾ ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുക. നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മൾ സാധാരണ ഒരാൾ സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ ദേഷ്യം വന്നാലും സങ്കടം വന്നു കഴിഞ്ഞാലും സ്ട്രെസ് വന്നു കഴിഞ്ഞാലും ഉടനെ നമ്മൾ യോഗയിൽ ധ്യാനിക്കല്ല ബ്രീത്തിങ് എക്സസൈസ് എടുക്കാൻ പറയും. ദീർഘശ്വസനം, ദീർഘശ്വസിക്കുന്നതിനോട് ദീർഘമായിട്ട് എപ്പോഴും പറയുന്ന നിയമോ 1:2 റേഷ്യോ ആണ്. അതിന് നമ്മൾ ഉള്ളിലോട്ട് എടുക്കുന്നതിന് നമ്മൾ പിന്നെ പൂരകം എന്നാണ് പറയുക, പുറത്തു വിടുന്നതിന് രേചകം എന്ന് പറയുന്നു, ഉള്ളിൽ നിർത്തുന്നതിന് കുംഭകം എന്നാണ് പറയുക. അത് ആന്തരകുംഭമുണ്ട് ബഹിർകുംഭമുണ്ട്. അതൊക്കെ യോഗേനെ കുറിച്ച് അറിയാവുന്നവർക്ക് കൂടുതലുണ്ടെങ്കിൽ അത് മനസ്സിലാവും. അപ്പോൾ ഈ ശ്വാസം എടുക്കുന്നതിൻ്റെ ഇരട്ടി സമയം കൊണ്ട് ശ്വാസം പുറത്തു വിടുന്നതാണ് നമ്മൾ പ്രാണായാമത്തിൻ്റെ ഒരു രീതി. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ സ്ട്രെസ്സുകൾ കുറഞ്ഞു വരും. അപ്പോൾ മൈൻഡിന് പറ്റുന്ന ഒരു എലിമിനേഷൻ ഈ എസ്കലേഷൻ, നമ്മൾ നിശ്വസിക്കുക, സാവകാശമുള്ള നിശ്വാസം നമ്മുടെ സ്ട്രെസ് കുറയ്ക്കും. അതുപോലെ തന്നെ ഈ എലിമിനേഷനൊപ്പം, ഈ ശ്വാസ നിശ്വാസത്തോടൊപ്പം വളരെ ലളിതമായിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മുടെ നമ്മുടെ ഉള്ളിലൊരു സജഷൻസ് കൂടി കൊടുക്കുക എന്ന് ചോദിക്കും. ഓട്ടോ സജഷൻ, സെൽഫ് സജഷൻസ് എന്നൊക്കെ പറയും. അതോടെ കൊടുക്കുകയാണെങ്കിലല്ലോ ഈ എലിമിനേഷൻസ് കൂടുതൽ നല്ല രീതിയിൽ മനസ്സിനെ ഫ്രീ ആകും എന്ന് പറയാണ്. ഞാൻ ശ്വാസം പുറത്തുവിടുന്നതിനോടൊപ്പം എൻ്റെ സ്ട്രെസ്സുകളെല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്.
ഞാൻ ശ്വാസം പുറത്തു വിടുന്നതിനോടൊപ്പം ഉള്ളിലുള്ള പേടികളെല്ലാം എൻ്റെ കുറഞ്ഞു കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. ശ്വാസം ഉള്ളിലോട്ട് എടുക്കുന്ന സമയത്ത് എനിക്ക് ധൈര്യവും സന്തോഷവും അങ്ങനെ പോസിറ്റീവ് എനർജീസ് എൻ്റെ ശരീരത്തിനുള്ളിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണെന്ന് വിചാരിച്ച് നിങ്ങൾ ഉള്ളിലോട്ട് ശ്വാസം എടുക്കുകയും നിങ്ങൾ ഈ ഒരു ചിന്തയോട് കൂടി നിങ്ങളുള്ള നെഗറ്റീവ്സ് എല്ലാം പുറത്ത് കളയുകയാണ് എന്ന ചിന്തയോടുകൂടി നിങ്ങൾ ശ്വാസം പുറത്ത് വിടുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സ് ശാന്തമാകാനും സഹായിക്കും. അപ്പൊ അതും ഒരു ഒരു എസ്കലേഷൻ അല്ല ഒരു എലിമിനേഷൻ ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും. അതുപോലെ തന്നെ വേറൊരു പിന്നെ എലിമിനേഷൻ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ലമെന്റിംഗ് ഇല്ലേ, നമ്മൾ പറയില്ലേ ഇങ്ങനെ പായാരം പറിച്ചില്ലെങ്കിൽ പറഞ്ഞു പറഞ്ഞ് പിന്നെ നമ്മൾ ഒരു ഇമോഷണൽ പർജിങ് എന്ന് പറയും അല്ലെ, നമുക്ക് പറയാനുള്ളതും നമുക്ക് ദേഷ്യമാണെങ്കിൽ ദേഷ്യം പ്രകടിപ്പിക്കുന്നു, സന്തോഷമാണെങ്കിൽ സന്തോഷം പ്രകടിപ്പിക്കുന്നു, സങ്കടമാണെങ്കിൽ നമ്മൾ വലിയ വായിൽ കരയുന്നു. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാലും ഒരു ഇമോഷണൽ പർജിങ് എന്ന് പറയുന്നതും നമ്മുടെ രോഗം മാറ്റാൻ നമ്മളെ സഹായിക്കും. നമ്മൾ ഈ സ്ട്രെസ് ഉള്ളിൽ വെക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ സ്റ്റാഫിസാഗ്രീനെ പോലുള്ള മെഡിസിൻസ് അല്ലെ ആസിഫോസിനെ പോലുള്ള മെഡിസിൻസിനകത്തൊക്കെ ഈ സപ്രസ്ഡ് ഇമോഷൻസ് ഇങ്ങനെ ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കും, നമ്മളിത് പൊട്ടിക്കറിഞ്ഞിട്ട് അങ്ങ് തീർക്കുക എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ പൾസാറ്റിലേനെ പോലെ നമ്മൾ ഗേറ്റ് രണ്ട് സന്തോഷവും സങ്കടവും ഒരുമിച്ച് വരുന്നതിന്റെ അവർക്ക് വേഗം വേഗം മാറുന്ന വെച്ചാൽ ഒന്ന് കരഞ്ഞു കഴിഞ്ഞാൽ അതങ്ങോട്ട് പോയി, പിന്നെ മറ്റേ സമയം ഇരിക്കാൻ പറ്റും. പക്ഷെ നമുക്ക് സ്റ്റാഫിസാഗ്രഹിക്കാനൊന്നും പറ്റില്ല, അതിങ്ങനെ ഉള്ളിൽ പിടിച്ച് നിർത്തിക്കൊണ്ടിരിക്കും, നെക്സ്റ്റ് സമയത്ത് അങ്ങനെ ഉള്ളിൽ പിടിച്ച് നിർത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ നമുക്ക് ഇങ്ങനെ നമ്മുടെ സങ്കടങ്ങൾ പറഞ്ഞ് കരയാനോ സങ്കടങ്ങൾ പറഞ്ഞ് പുറത്ത് കളയാനോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊരു ഇമോഷണൽ പർജിങ് ആയിട്ട് കണക്കാക്കാം. ഇപ്പൊ വെള്ളം അടിക്കുന്ന ആൾക്കാർക്ക് മാനസികമായിട്ട് വലിയ പ്രശ്നം വരില്ല, ലഘു വെള്ളം അടിക്കാരെ കുറിച്ചിട്ടാണ് പറയുന്നത്, അല്ലാണ്ട് ഡിപ്സോമാനിയ എന്ന് പറഞ്ഞ മാനസിക അവസ്ഥ വരുന്നതിനെ കുറിച്ചല്ല. അല്ലാത്ത ആൾക്കാരുടെ സ്ഥിതി എന്നാലും ചോദിക്കുക, ഇവര് വെള്ളം അടിച്ചു കഴിയുമ്പോൾ ഇവരുടെ ഉള്ളിലുള്ള പറയാനുള്ളതെല്ലാം നാട്ടുകാരുടെ തെറി പറയാനുണ്ട് തെറിയ പറയാനുണ്ട് അല്ല കെട്ടിയുള്ള വീട്ടുകാർ തെറി പറയാന്നുള്ളതാണല്ലോ സാധാരണ ഭർത്താക്കന്മാരെ വെള്ളം അടിച്ചാലുള്ള സ്ഥിര ഫോബികളിലൊന്ന്. അപ്പോൾ ഇമാതിരി ഉള്ള അവരുടെ മനസ്സിലുള്ള കലിപ്പുകളെല്ലാം അങ്ങ് തീരുന്നവരോട് ഇവർ മനസ്സ് കാമായി ഇവർ സുഖമായിട്ടിരിക്കുന്നു, അവരതുകൊണ്ട് തന്നെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ സൗഹൃദം എന്ന് പറയുന്ന ക്ലാസ്മേറ്റ്സ് ആകുന്നത്. ക്ലാസ്മേറ്റ്സ് അല്ല ക്ലാസ്മേറ്റ്സ് ആകുന്നതിന്റെ കാര്യം അവർക്ക് മറ്റവർ ഭയങ്കര വിശ്വാസമാണ്, നമ്മൾ കൃത്യമായിട്ട് പൈസ കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചു കിട്ടും എന്നുള്ളത് നമ്മൾ ക്ലാസ്മേറ്റ്സിന് കൊടുത്താലാണ്, അവരല്ലാത്തവന്മാരുടെ പൈസ മേടിച്ചാലും തിരിച്ചാലും, പക്ഷെ ക്ലാസ്മേറ്റ്സിന് കൊടുത്തെല്ലാം കൃത്യമായിട്ട് കിട്ടും. അപ്പോൾ ആ ഒരു ആത്മബന്ധം ഉണ്ടാവും, ഇവർ മനസ്സിലായി ഇമോഷണൽ പറഞ്ഞു നടത്തുകൊണ്ട് ഇവർക്ക് വലിയ ഇമോഷണൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, കാരണം പറയാനുള്ളതല്ല ഏതവൻ്റെ മുഖത്ത് വെച്ചിട്ട് ഈ വെള്ളം അടിക്കുമ്പോൾ നല്ല ഡയലോഗ് അടിക്കുന്നുണ്ട് അതങ്ങോട്ട് തീരും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞെന്ന് വന്നതെന്നാ വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ ഈ ആഹാരവും നിഹാരവും എന്നായിരുന്നു ഞാൻ ആദ്യം ഉദ്ദേശിച്ച ഒരു വിഷയം, അതിൻ്റെ ആ ഉദ്ദേശിച്ചതിൻ്റെ ഒരു ചെറിയ പോയിന്റാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഡോക്ടർമാർ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ആരോഗ്യം പിന്നെ മോശമാകാതിരിക്കാൻ അറ്റ്ലീസ്റ്റ് നമ്മൾ ഈ രോഗികളോട് മുഴുവൻ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടില്ല എങ്കിൽ പോലും നമുക്ക് നമ്മൾ നമുക്ക് ഈ രോഗികളെല്ലാം ചികിത്സിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ എലിമിനേഷൻസ് ബ്ലോക്ക് ആകുന്നുണ്ടോ എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. വെൻ എവർ യു ഗെറ്റ് എൻ ഓപ്പർച്യൂണിറ്റി ടു യൂറിനേറ്റ്, അങ്ങനെ തന്നെ ഞാൻ പറയാറുള്ളത്, പിന്നെ വെള്ളം നമ്മൾ എല്ലാ ഡോക്ടർമാരും പറയുന്നതാണ് വെള്ളം കുടിക്കും വെള്ളം കുടിക്കുന്നു പറയും, കിഡ്നി ഡിസീസ് ഉണ്ടായി കഴിഞ്ഞാലും അല്ലെങ്കിൽ പിന്നെ സ്റ്റോൺ ഉണ്ടായാലും വെള്ളം കുടിക്കുന്നു പറഞ്ഞു, പക്ഷെ നമ്മൾ അങ്ങനെ പറയണം മൂത്രമൊഴിക്കും മൂത്രമൊഴിക്കുന്ന പറയേണ്ടത് സത്യത്തിൽ, കാരണം ഇവന്മാർ വെള്ളം കുടിച്ചിട്ട് മൂത്രമൊഴിക്കില്ലെന്നേ, മൂത്രമൊഴിച്ചില്ലെങ്കിൽ ഇത് മുഴുവൻ വേർപ്പിക്കൂടെ പോകും അല്ലെങ്കിൽ ശ്വാസത്തിലൂടെ പോകും, 1.5 ലിറ്റർ വെള്ളമാണ് നമ്മുടെ നിശ്വാസവായുവിലൂടെ പോകുന്നത് നമ്മൾ അറിയാമായിരിക്കും, വേറെപ്പേർ കൂടെ അതിലും കൂടുതൽ പോകുന്നുണ്ട്. ഇപ്പൊ കാൽക്കരി കയറുമ്പോൾ നന്നായിട്ട് വേർക്കും, അവർക്ക് റീനോസ്റ്റോൺ ഒരു പക്ഷേ കാരണം എന്ന് വെച്ചാൽ ഇവന്മാർ വെള്ളം കുടിക്കും, പക്ഷെ വെള്ളം മുഴുവൻ പിന്നെ ഇങ്ങനെ ട്രാക്കാണ് നമ്മുടെ സ്വെറ്റിൽ ഗ്ലാൻസിൽ കൂടെയാണ് പുറത്തു പോകുന്നത്, മൂത്രത്തിൽ കൂടെ പോകണം, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വരുന്നു, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വിത്ത് തേസ്റ്റ്ലെസ് ആണെങ്കിൽ ഏറ്റവും നല്ല മെഡിസിൻ എപ്പിസ് ആയിരിക്കും. നമ്മൾ ഭൂരിഭാഗം യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഉള്ള ആൾക്കാർ പറയുന്നത് ദാഹം ഉണ്ടോയെന്ന് ചോദിക്കുമ്പോൾ ദാഹം ഇല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യം ചിന്തിക്കേണ്ട മെഡിസിൻ എപ്പിസ് ആണ്. അപ്പോൾ ദാഹം ഉണ്ടെങ്കിൽ ഒടിയെ നമുക്ക് സരസപ്പാരലൊക്കെ എന്തായാലും ഒക്കെ ചിന്തിക്കാം, എപ്പിസ് വരുന്ന മിക്കവാറും ഈ ദാഹം ഇല്ലാത്ത യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ആയിരിക്കും. അപ്പൊ ഈ പേഷ്യൻസിനോടെല്ലാം നമ്മൾ പറയേണ്ടത് വെള്ളം കുടിക്കുമോ, നിങ്ങൾ 4 ലിറ്റർ വെള്ളം കുടിക്കുക അല്ലെങ്കിൽ 3 ലിറ്റർ വെള്ളം കുടിക്കുമോ എന്നൊക്കെ നമ്മൾ പറയും, പക്ഷേങ്കിൽ ഈ കുടിക്കുന്ന ആൾക്കാരുടെ മൂത്രമൊഴിക്കണം എന്നുള്ള കാര്യം പറയണം, എന്നാലേ ഇതിന് കാര്യമുള്ളൂ. അപ്പൊ എപ്പോ നിങ്ങൾക്ക് അവസരം കിട്ടിക്കഴിഞ്ഞാൽ എസ്പെഷ്യലി ഫോർ ലേഡീസ് വെൻ എവർ യു ഗെറ്റ് എൻ ഓപ്പർച്യൂണിറ്റി നമുക്ക് അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കുക നമ്മൾ പിന്നെ അല്ലാണ്ട് എല്ലാ മൂത്രവും കൂടി നമുക്ക് പിന്നെ ഒഴിക്കാമെന്ന് വിചാരിക്കരുത്, കാരണം എന്താ കാര്യം എന്ന് വെച്ചാൽ അങ്ങനെ വെക്കുമ്പോൾ ആ മൂത്രത്തിലുള്ള വേസ്റ്റുകളെല്ലാം ശരീരം തിരിച്ചു വരിച്ചെടുക്കും. ഇപ്പൊ ഇൻഡസ്ട്രീനകത്ത് പിന്നെ ലാർജ് ഇൻഡസ്ട്രീൻ സ്മോൾ ഇൻഡസ്ട്രീൻ എടുക്കും, അപ്പൊ അല്ലെ ലാർജ് ഇൻഡസ്ട്രീനകത്ത് നിന്ന് വലിച്ചെടുക്കുന്നത് പ്രധാനമായിട്ട് വാട്ടറാണ്, ബാക്കി ബഹുഭൂരിപക്ഷവും വലിച്ചെടുക്കുന്ന സ്മോൾ ഇൻഡസ്ട്രീൻ അതിന്റെ വില്ലേജിൽ കൂടെയാണ്. നമുക്കറിയാലോ ഈ ആ ഒരു വില്ലേജിന്റെ വ്യാപ്തി എന്ന് പറയുന്നത് ആ ഒരു ട്യൂബ് പോലെ കാണുന്ന അത്രയേ ഉള്ളൂ സാധനമെങ്കിലും അതിന്റെ ഉള്ളിലെ വില്ലേകളുള്ള ആ സാധനം വലിച്ചു നിവർത്തി കഴിഞ്ഞാൽ ഒരു ടെന്നീസ് കോർട്ടിൽ മുഴുവൻ അടിക്കാവുന്ന രീതിയിലുള്ള അത്രയും വലിയ സർഫസ് ഏരിയ ഉള്ള സാധനമാണ് നമ്മുടെ പിന്നെ സ്മോൾ ഇൻഡസ്ട്രീനുള്ള ഈ സർഫസ് ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ആ സർഫസ് ഏരിയയിൽ കൂടുതൽ നേരം ഭക്ഷണം ഇരുന്നാൽ ഞാൻ ചെയ്യും കൂടുതൽ പോർഷൻസ് അബ്സോർബ് ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഡയബറ്റിക് പേഷ്യൻസ് അവരുടെ എലിമിനേഷൻസ് കൂടുതൽ തവണ 2 തവണ അല്ലെങ്കിൽ 3 തവണ ഉണ്ട് എന്ന് വിചാരിക്കുക. അപ്പൊ കൂടുതൽ നേരം ഇവരെന്തായാലും നല്ലോണം തട്ടും, കാരണം അപ്പിറ്റേറ്റ് കൂടുതൽ ഉണ്ടാവും. അപ്പൊ ഈ സാധനം
എത്രയും പെട്ടെന്ന് പുറത്തു പോയിക്കൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കുക, ഏത് തിന്നോണ്ടിരിക്കുന്നു ഒരു സൈഡ് ഇവിടെ പോയിക്കൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കുക. ആ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ വലിയ രോഗം വരില്ല. കാരണം എന്ന് വെച്ചാൽ ഇത് കൂടുതൽ നേരം നിൽക്കും തോറും അബ്സോർപ്ഷൻ കൂടിക്കൊണ്ടിരിക്കും. നമ്മൾ ഈ സ്റ്റോം പിന്നെ നമ്മളെ ലാർജ് ഇൻറ്റസ്റ്റൈനെ കുറിച്ച് പറഞ്ഞല്ലോ, ലാർജ് ഇൻറ്റസ്റ്റൈനിൽ നിങ്ങളെ സ്റ്റൂള് നിങ്ങൾ എലിമിനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് അതിന് സാഹചര്യം ഉണ്ടാവില്ല. നമ്മൾ കണ്ടീഷൻ കൊണ്ട് നമ്മൾ അത് പിടിച്ചു നിർത്തുന്നു എന്ന് വിചാരിക്കുക. 2 ദിവസമായി കഴിയുമ്പോൾ എന്ത് ചെയ്യും, ഈ സ്റ്റൂളെല്ലാം വലിയ ഹാർഡ് ഉണ്ടാകും. അത് വാട്ടർ അബ്സോർപ്ഷൻ കൂടി, ഏത് സ്റ്റൂളിലെ വാട്ടറാണ് അബ്സോർബ് ചെയ്യുന്നത്, മലത്തിലുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ലാർജ് ഇൻഡസ്ട്രിയുടെ തുടക്കം മുതൽ മലം ഫോം ചെയ്ത് വരികയാണ്, കയ്യിൽ നിന്നുള്ള അവസ്ഥയിൽ നിന്ന് മാറി മലം ഫോം ചെയ്ത് വരുന്നു. അപ്പൊ ആ മലത്തിലുള്ള വാട്ടറാണ് വലിച്ചെടുക്കുന്നത്, എന്ന് വെച്ചാൽ ശുദ്ധജലം അല്ല വലിച്ചെടുക്കുന്നത്, അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ നമ്മൾ 2 ദിവസം കോൺസ്റ്റിപ്പേഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ മലം വലിച്ചെടുക്കുന്നത്, വെള്ളം വലിച്ചെടുക്കുന്നത്, നിങ്ങൾ മര്യാദയ്ക്ക് വെള്ളം കുടിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ശരീരം ഉപയോഗിക്കുന്നത് നിങ്ങളുടെ മലത്തിൽ നിന്നുള്ള വെള്ളമായിരിക്കും എന്നുള്ള കാര്യം രോഗികളോട് പറഞ്ഞ് മനസ്സിലാക്കുക. അപ്പൊ ഇങ്ങനെ ഒരു എന്താ പറയാ, ഒരു വൃത്തികെട്ട രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് കാര്യങ്ങൾ അതിന്റെ ഗൗരവം മനസ്സിലാവും. അല്ലെ, നമുക്ക് നമുക്ക് ഊഹിക്കാമല്ലോ, വൻകുടലിൽ നിന്നാണ് വെള്ളം വലിച്ചെടുക്കുന്നത്. നിങ്ങൾ മര്യാദയ്ക്ക് വെള്ളം കുടിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ മലത്തിൽ നിന്ന് ശരീരം വെള്ളം എടുത്തിട്ട് ഉപയോഗിക്കും. അപ്പൊ എന്ത് ചെയ്യും, ആ മലത്തിലുള്ള കുറെ ടോക്സിൻസ് അല്ല വിഷവസ്തുക്കളെ ശരീരം എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി സ്കിന്നിൽ കൂടെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അപ്പൊ നിങ്ങൾക്ക് ആ സ്കിന്നിൽ വരാവുന്ന ചില തകരാറുകൾ, സ്കിൻ ഡിസീസ് ആയിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലുള്ള തകരാറുകളായിട്ട് വരാനുള്ള അവസ്ഥകളും ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് ഡോക്ടർമാർ എന്ന രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും പരമപ്രധാനമായിട്ട് നമ്മുടെ എലിമിനേഷൻസ് എല്ലാം കൃത്യമായി നടക്കുന്നുണ്ടെന്ന് നോക്കുക. ഒരു രോഗി ഒരു ക്രോണിക് ഡിസീസ്, വട്ട് ഓർ മേ ബി ദ ക്രോണിക് ഡിസീസ് ഓർ ഓട്ടോമൈൻ ഡിസീസ് ഓർ എനിത്തിങ്, ഫസ്റ്റ് ഓഫ് ഓൾ യു പിന്നെ ഓപ്പൺ ദ ഓൾ ദ എലിമിനേറ്റ് ഓറിഫൈസസ്, അതിനുള്ള മെഡിസിൻസ് കൊടുക്കുക. ആ മെഡിസിൻസ് നിങ്ങളുടെ കൂടെ എൻട്രി വരുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ മെഡിസിനകത്ത് വരുന്നുണ്ടെങ്കിൽ ഈ എലിമിനേറ്റീവ് ആയിട്ടുള്ള എല്ലാ ഓറിഫൈസും തുറക്കുന്ന രീതിയിലുള്ള മരുന്നുകൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രോഗം വേഗത്തിൽ ഭേദമാക്കാൻ പറ്റും. ഓക്കെ, ഇതാണ് ഞാൻ പറയാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ച ഒരു പ്രധാനപ്പെട്ട പോയിന്റ്. അപ്പൊ ഇനി കം ടു ദ എന്റെ കേസ് പ്രസന്റേഷനിലോട്ട് വരാം. ഞാൻ കുറച്ച് സാധാരണ നമുക്ക് എല്ലാ പ്രാവശ്യം പറയുന്ന പോലെയുള്ള പിന്നെ കുറച്ച് കേസുകൾ തന്നെ സാർ, സ്ക്രീൻ ഓഡിബിൾ ആണോ? അല്ല, കാണാമല്ലോ അല്ലേ. ഹലോ കാണാം. ഹലോ, ആ സ്ക്രീൻ കാണാം കാണാൻ ഡോക്ടർ. കണ്ടു. ഓക്കെ കാണാം. ആ ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ ആദ്യം ഹിമാൻജിയോമ, അപ്പൊ ഹിമാൻജിയോമ നിങ്ങൾക്ക് പലപ്പോഴും കേസുകൾ കിട്ടിയിട്ടുണ്ടാവും. അപ്പോ ഭൂരിഭാഗം പേരും കൈയൊഴിയുകയാണ് ചെയ്യാറുള്ളത്. ഒരു ഇതെല്ലാ കേസുകളും തന്നെ എനിക്ക് മാറ്റാൻ പറ്റിയിട്ടുണ്ട്. അപ്പോ അതിന്റെ ടെക്നിക്ക് എന്താണെന്ന് പറയുന്നു, പക്ഷെ പലപ്പോഴും എന്താ പറ്റുന്നതെന്ന് അറിയാമോ? നമുക്ക് ഈ നല്ല കേസുകൾ കിട്ടുമ്പോൾ നമ്മൾ ഫോട്ടോ എടുക്കാൻ മറക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റുന്ന കാര്യമാണ്. ഞാനിപ്പോ പിന്നെ ഞാൻ പിന്നെ ഒരു ഇപ്പൊ നമ്മുടെ IFPHL ക്ലാസ് എടുക്കാൻ തുടങ്ങിയതിന് ശേഷം കുറച്ച് പ്രൂഫുകൾ നമുക്ക് ശേഖരിക്കണമല്ലോ എന്നുള്ള രീതിയിൽ ഞാൻ കുറച്ച് പ്രൂഫ് ശേഖരിക്കാൻ തുടങ്ങി. അപ്പൊ ആദ്യമുള്ള കുറച്ച് കുറച്ച് സ്കിൻ ഡിസീസിനകത്തൊക്കെയാണ് നമുക്ക് നല്ല തെളിവുകൾ പുറമെ കാണാവുന്ന കാര്യങ്ങളല്ലേ നമുക്ക് പ്രൂഫ് എടുക്കാൻ പറ്റുള്ളൂ, അതല്ലാത്ത കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടില്ല. ഇപ്പൊ പിന്നെ ബ്ലഡ് വാല്യൂസും കൊടുക്കാനോ അത് പ്രൈവസി ഉണ്ടോ മറ്റു പല കാരണങ്ങൾ കൊണ്ട് ഫോട്ടോ എടുക്കാൻ പറ്റുന്നു വരില്ല. അപ്പോ ഒരു ഹിമാൻജിയോമ കേസ് നമുക്ക് എങ്ങനെ മാറ്റാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ പിന്നെ ആദ്യം ഒന്ന് പറയുന്നത്. അപ്പൊ ഇതൊരു പിന്നെ കേസ് ഹിമാൻജിയോമയാണ്. ഇത് എന്റെ കേസ് അല്ല, എന്റെ കേസ് അല്ല എന്ന് വെച്ചുകഴിഞ്ഞാല് ഇത് പിന്നെ എന്റെ എന്നോട് സമപ്രായക്കാരായിട്ടുള്ള ആൾക്കാരെല്ലാരും പിന്നെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. കേസുകളിൽ ഒന്നാണ് ഈ കുട്ടിക്ക് ഹിമാൻജിയോമ ആയിരുന്നു. അപ്പൊ ഹിമാൻജിയോമ ആദ്യമുള്ള ഫോട്ടോ എൻ്റെ അടുത്തില്ല, ആ ഡോക്ടറുടെ അടുത്ത് ഉണ്ടാവും. അപ്പൊ നല്ല നല്ലതായിട്ടൊരു ഹിമാൻജിയോമ വന്നു, അപ്പൊ കണ്ണിന്റെ അടിയിലാണ്. അപ്പൊ ഇതെങ്ങനെ മാറും എന്നുള്ളതാണ് അവർക്കും വലിയ പ്രശ്നം ഉണ്ടായിരുന്നത്. അപ്പോ പിന്നെ ഈ ഡോക്ടർ എന്നെ വിളിച്ചു, പിന്നെ എന്ത് ചെയ്യാം ഡോക്ടറെ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു നോക്കാം, ഞാൻ കാരണം എനിക്ക് ധാരാളം ഹിമാൻജിയോമ വന്ന കേസുകളെല്ലാം തന്നെ എനിക്ക് സുഖപ്പെടുത്താൻ പറ്റിയിട്ടുണ്ട്. ഹിമാൻജിയോമ സെൽഫ് ലിമിറ്റിംഗ് ആണോ എന്ന് വെച്ചാൽ ചില കേസിൽ സെൽഫ് ലിമിറ്റിംഗ് ആണ്. അതെങ്ങനെയാന്ന് വെച്ചാൽ ഒരു 5 വയസ്സോ 7 വയസ്സൊക്കെ ആകുമ്പോൾ ചിലപ്പം മാറാറുണ്ട്. 5 വയസ്സോ 7 വയസ്സോ അല്ലെ 15 വയസ്സിലോ രോഗം മാറി എന്ന് പറയുന്നത് നിങ്ങളുടെ ക്രെഡിറ്റ് ഒന്നും അല്ല, അത് തന്നെ മാറുന്നതാണ്. നിങ്ങൾക്ക് അതിന് മുമ്പ് മാറ്റാൻ പറ്റണം. ഒരു കുഞ്ഞിന് ഒരു ചുരുങ്ങിയ കാലത്ത് 1 വർഷം കൊണ്ടോ 2 വർഷം കൊണ്ടോ പിന്നെ നിങ്ങൾക്ക് മാറ്റാൻ പറ്റിയാൽ മാത്രമേ അത് നിങ്ങളുടെ ക്രെഡിറ്റിലോട്ട് എത്തിക്കാൻ പറ്റുള്ളൂ.
അതല്ലെങ്കിൽ അതൊന്നും നിങ്ങളുടെ ക്രെഡിറ്റ് ഒന്നുമില്ല, അത് സെൽഫ് ലിമിറ്റ് തന്നെ അങ്ങ് മാറുന്നതാണെന്ന് കണക്കാക്കാം. ക്രെഡിറ്റ് ഒരു പക്ഷെ നിങ്ങൾക്ക് കിട്ടിയെന്ന് വരാം. അപ്പോൾ ഹിമാഞ്ചോമ കേസിനകത്ത് കുട്ടികളിൽ മിക്കവാറും അത് കൺജൻറ്റലാണോ? അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട മെഡിസിൻസിനകത്ത് ഓർക്കേണ്ടത്, ഞാനവിടെ എസ് സി എൽ എന്ന് എഴുതിയിരിക്കുന്നത് സൾഫർ കാൽക്കേരിയ ലൈക്കോപോഡിയം എന്നതാണ് ഏറ്റവും വലിയ എൻ്റെ തന്ത്രം. ഈ കുട്ടികളിൽ കൺജൻറ്റൽ പ്രോബ്ലംസ് എന്ന് മാത്രമല്ല, ഒരുവിധം പിന്നെ ജന്മന ആയിട്ടുള്ളതും കുട്ടികളുടേതായ, നേരത്തെ തൊട്ടു മുമ്പുള്ള ഡോക്ടർ കാൽഷ്യം ബാലൻസിനെ കുറിച്ച് ധാരാളം പറഞ്ഞല്ലോ, പിന്നെ അതിനുള്ള ഹൈപ്പർ കാൽഷ്യമിയൻ്റെ കുറേ ലക്ഷണങ്ങളും ഡോക്ടർ പറഞ്ഞു. അപ്പോൾ അതുപോലെ കാൽഷ്യം ഇംബാലൻസും കാൽഷ്യം അസിമിലേഷൻ്റെ പ്രോബ്ലം വരാം, എക്സസ് കാൽഷ്യം വരാം, അല്ലെ കാൽഷ്യം കുറവ് വരാം, ഇങ്ങനെയുള്ള എല്ലാ സാധനത്തിനും പറ്റിയൊരു സാധനമാണ് കാൽക്കരി കാർബ്, നിങ്ങൾക്കറിയാമല്ലോ. പക്ഷേ ഈ സൾഫർ കാൽക്കേരിയ ലൈക്കോപോഡിയം ഈ ഒരു ക്രമത്തിൽ കൊടുക്കുന്നതാണ് ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടുക എന്ന് ഹൈമാൻ അടക്കം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഈ മാറാ രോഗങ്ങൾ മാറ്റുമ്പോൾ ഈ ഒരു ടെക്നിക്ക് ഉപയോഗിക്കുക. പ്രത്യേകിച്ച് നമുക്ക് സിംറ്റംസ് ഒന്നും കിട്ടുന്നില്ല എങ്കിൽ, എപ്പോഴും നമ്മൾ പറയുന്ന ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അതിൻ്റെ തൂക്കം 3.5 കിലോയിൽ കൂടുതലാണെങ്കിൽ ആ കുട്ടി കാൽക്കരി കാർബ് പെട്ടെന്ന് അനുകൂലമാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതേ ഓർഡറിലാണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ, ഈ സൾഫർ ഒരുവിധം നമ്മൾ സോറി മയാസിൽ തുടങ്ങുന്നുണ്ടോ, കൽക്കരി കാർബ് ഇതുപോലെ പിന്നെ ഒരുവിധം കുട്ടികളുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കും, ലൈക്കോപോഡിയം ഇതുപോലെ തന്നെ നമുക്ക് കുറേ പ്രശ്നങ്ങൾ പരിഹരിക്കാം, സ്കിൻ ഡിസീസ് അടക്കം, ഈ എക്സിമയ്ക്കൊക്കെ കുട്ടികളുടെ ഇൻഫെൻ്റിൽ എക്സിമയ്ക്കൊക്കെ നല്ല സാധനമാണ് ഈ ലൈക്കോപോഡിയം എന്ന് പറയുന്നത്. അങ്ങനെ കുട്ടികളുടെ മെനി പ്രോബ്ലംസ് നമുക്ക് ഈ സൾഫർ കൽക്കരി ലൈക്കോപോഡിയത്തിൽ വരുന്നുണ്ടെങ്കിൽ അവയായിരിക്കും ഏറ്റവും കൂടുതൽ നമ്മൾ സഹായിക്കുക. അപ്പോൾ ഈ ഹിമാഞ്ചിയോമ പോലുള്ള ജന്മനമുള്ള പല വൈകൃതങ്ങൾക്കും നമ്മുടെ ഓസ്റ്റിയോമലേഷ്യ, ചില ഓസ്റ്റിയോജെനസിസ് ഇമ്പർഫെക്റ്റ, ഇതൊക്കെ നല്ല നല്ല മാർവലസ് കേസുകൾ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു. പക്ഷെ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില കേസുകൾ നമുക്ക് പിന്നെ ആദ്യം നിന്നുള്ള ഫോട്ടോ നമ്മൾ എടുക്കാൻ മാറും, നമ്മൾ എന്നിട്ട് ഒരു മാസത്തിന് മരുന്ന് കൊടുത്തിട്ട് ആ വരുമ്പോഴേക്കും ചിലർ ഒറ്റയടിക്ക് അത്ഭുതം പോലെ പകുതി മാറിയിട്ടാണ് വരിക. പിന്നെ നമ്മൾ അയ്യോ ഇപ്പോൾ മാറുക, നമുക്ക് ആദ്യം എടുത്തു വെക്കാമെന്നുള്ള തോന്നലുകൾ നമുക്ക് പലപ്പോഴും തോന്നില്ല. അങ്ങനെ ഇഷ്ടംപോലെ കേസുകൾ നിങ്ങൾക്ക് ഓരോരുത്തർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും, എനിക്ക് നഷ്ടപ്പെട്ടു. അപ്പൊ ഈ ഹ്യൂമാഞ്ചിയോമ കേസിനകത്ത് ഇതിപ്പോ ഞാൻ പറഞ്ഞില്ല, ഇത് പിന്നെ ഇതുപോലത്തെ കുറെ കേസുകളുണ്ട്, പക്ഷെ എന്റെ കയ്യിൽ ഈ ഒരു കേസായി ഡോക്ടർ എനിക്ക് അയച്ചു തന്നെ മൊബൈലിൽ കിടന്ന ഒരു കേസ് ഞാൻ എടുക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ അതിനകത്ത് നമ്മൾ കൊടുക്കുന്ന ഒരു മെഡിസിൻസ് ഏറ്റവും ഈ ഹ്യൂമാഞ്ചിയോമയ്ക്കും ഈ അന്യൂറിസംസ് എല്ലാ അന്യൂറിസംസിനും പറ്റുന്ന ഒരു സാധനമാണ് അബ്രോട്ടാണ്. ഞാൻ ഒരു വലിയ പിന്നെ ആർച്ച് ഓഫ് അയോട്ട അന്യൂറിസം വന്നിട്ട് ഇവര് പിന്നെ ക്ലാമ്പിംഗ് ഒരു പ്രത്യേക രീതിയിൽ ഓപ്പറേഷൻ ഉണ്ട്. അപ്പൊ ആ ഒരു ഓപ്പറേഷൻ ചെയ്തിട്ട് ആ കുട്ടീനെ പിന്നെ ആർച്ച് ഓഫ് അയോർട്ടയിൽ വന്നത് അന്യൂറിസം മാറി. അത് കഴിഞ്ഞിട്ട് ആർച്ച് കഴിഞ്ഞിട്ട് താഴോട്ടുള്ള ഡിസെൻഡിങ് അയോർട്ടയിൽ, പിന്നെ ഏകദേശം ഒരു 30 വയസ്സുള്ള ഒരാളാണ്, അപ്പോൾ അയാൾ ഡിസെൻഡിങ് അയോർട്ടയിൽ അതിലും വലിയൊരു അന്യൂറിസം വന്നു. എപ്പോൾ വേണമെങ്കിലും പൊട്ടും, ആൾ തട്ടിപ്പോവും. അപ്പോൾ ഇത് അറിഞ്ഞു, ഒന്നും ചെയ്യാനൊന്നും പറ്റുന്നില്ല, അവിടെ ഒന്നും ക്ലാമ്പിംഗ് ഒന്നും നടക്കൂല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ വരുന്ന ഇയാൾ ഡിപ്രഷനായിട്ട്, അറ്റ്ലീസ്റ്റ് ഡിപ്രഷൻ ഒന്ന് മാറട്ടെ എന്നുള്ള രീതിയിൽ ഒരു സൈക്കോളജിസ്റ്റും കൂടി ആയി എൻ്റെ അടുത്ത് വരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് വന്നത്. ഞാൻ മെഡിസിൻ കൊടുത്തു, ഭയങ്കര അത്ഭുതകരമായിട്ട് അത് മാറി. പിന്നെ അയാളൊരു ഫിസിയോതെറാപ്പിസ്റ്റ് ആയിരുന്നു, അദ്ദേഹം ഇപ്പൊ വിദേശത്താണ്. പിന്നെ എന്ന് വെച്ചാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല, ഈ ഹോമിയോപ്പത്തിന്റെ ചില മാജിക്കുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അപ്പൊ അതും അതിന്റെ പ്രൂഫുകളൊന്നും എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ല, അതുകൊണ്ട് ഇപ്പൊ ഈ വീരവാദം അടിക്കാന്ന് മാത്രമേ പറ്റുള്ളൂ, പഴയ പട്ടാളക്കാരനെ പോലെ നമുക്ക് പറയാൻ മാത്രമേ പറ്റുള്ളൂ. അപ്പൊ ഈ അബ്രോട്ടാണ് ഓർക്കുക, ഈ കൺജെന്റൽ ഡിഫോർമിറ്റി, വാട്ടർ മോബിത കൺജെന്റൽ ഡിഫോർമിറ്റി, യു തിങ്ക് അബൌട്ട് അബ്രോട്ടാണ്. പിന്നെ ഈ അബ്സോർപ്ഷൻ എന്താണ്, അവിടെയുള്ള ആ ബ്ലഡ് അക്യുമുലേറ്റ് ചെയ്തതുപോലുള്ള ക്യാപ്പിലറീസ് ആണ്, അവിടെ ക്യാപ്പിലറി പിന്നെ എക്സുറേഷൻസ് വരുന്നുണ്ടാവും. ക്യാപ്പിലറീസ് തന്നെ ഈ വളർന്ന് വികസിച്ച് ക്യാപ്പിലറീസിനെ നോർമൽ ഷേപ്പിലോട്ട് വരുത്താൻ വേണ്ടി ഏറ്റവും നന്നായിട്ട് സഹായിക്കുന്ന മെഡിസിൻസ് ആർണിക്ക ആസിഡ് സൾഫ് ലെഡം എന്നിവയാണ്. ആർണിക്ക നമുക്ക് കണ്ടീസ്ഡ് മാർക്ക് എന്നൊക്കെയാണ് പുസ്തകത്തിൽ കാണുന്നത്. ഇത് കണ്ടിട്ട് ഇറ്റ്സ് ലുക്ക് ലൈക്ക് ഒരു ഹിമാഞ്ചിയോമ കണ്ടു കഴിഞ്ഞാൽ ഉണ്ടാവും, ഇത് ഹിമാഞ്ചിയോമ അല്ല എങ്കിൽ നിങ്ങൾ എന്താ പറയുക അത് ചതഞ്ഞിട്ടുള്ള പാടാന്ന് വിചാരിക്കും. ഈ ഹോമിയോപ്പത്തിൽ അങ്ങനെ ഒരു രീതിയുണ്ട്, ഒന്നുകിൽ ആക്ച്വലി അങ്ങനെ ഉള്ളതായിരിക്കണം, അല്ലെങ്കിൽ അതുപോലെയുള്ളതിന് രണ്ടും സിമിലിമം എന്നല്ല, സിമിലിയ നമ്മൾ പറഞ്ഞില്ല, സിമിലർ എന്നാണ് പുസ്തകത്തിൽ പറഞ്ഞിട്ടില്ലേ, സിമിലിയ സിമിലസ് ക്യൂറേറ്റർ എന്നല്ലേ, അതുപോലെ സമാനം എന്ന് തോന്നിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് കലണ്ടുല മുറിവിനും പറ്റും, ആസിഫ് വൂൺസ് ആസിഫ് കട്ട് ബൈ എ നൈഫ് എന്ന് പറയുന്ന വൂണ്ടിനും കലണ്ടുല പറ്റും. അതുകൊണ്ടാണ് കാലിലെ ക്രാക്സിനും കലണ്ടുല ഓയിൽമെന്റ് പറഞ്ഞത്, പറഞ്ഞിട്ടുണ്ട്. നമ്മൾ സാധാരണ പെട്രോൾ വേറെ സ്കിന്ന് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ യു ക്യാൻ തിങ്ക് അബൌട്ട് കരണ്ടുള്ള
both internal as potentiary medicine and also it can use calendula oil mix. അപ്പൊ അങ്ങനെ പറയുന്നത് പോലെ ഇത് ഒരു മാർക്ക് കണ്ടു കഴിഞ്ഞാൽ, ഹിമാഞ്ചിയോമ കണ്ടു കഴിഞ്ഞാൽ അപ്പിയർ ചെയ്യാം. പിന്നെ ഗിവ് ദ മെഡിസിൻസ് എങ്ങനെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് ആർണിക്കനം അങ്ങനെയാണ് കൺഫ്യൂഷൻ. സ്ക്രീൻ പോയോ? സ്ക്രീൻ കുറച്ച് നേരം ഉണ്ട് ഡോക്ടറുടെ. ആ അല്ല, ഫോണില് കുറച്ച് റേഞ്ച്. ഡോക്ടറെ കുറച്ച് റേഞ്ച് പ്രശ്നം, റേഞ്ച് കുറവ് പോലെ തോന്നുന്നുണ്ട്. ഈ സൗണ്ട് ഇങ്ങനെ മൂളി മൂളിയൊക്കെ കേൾക്കുന്നു. മഴ മഴ മഴകളായതുകൊണ്ടായിരിക്കും ആയിരിക്കും. ഇനി എനിക്ക് തോന്നുന്നതാണോ എല്ലാവർക്കും അങ്ങനെയാണോ എന്നറിയില്ല. ക്ലിയർ ആവുന്നില്ലായിരുന്നു. അപ്പോഴേക്കും ഇടയ്ക്ക് ഇങ്ങനെ റേഞ്ച് പോകുന്നുണ്ട്, റേഞ്ച് പോകുന്നുണ്ട്. സ്ക്രീൻ കട്ടാക്കിയത് സെക്കൻഡ് ആണോ ഡോക്ടർ കട്ടാക്കിയതാണോ അല്ലല്ല, സ്ക്രീൻ? സ്ക്രീൻ കട്ടായിട്ടുണ്ട് അല്ലേ? ആ ഓക്കെ ഓക്കെ, ഇപ്പൊ ഓക്കെ അല്ലേ? ഓക്കെ. ആ ഇപ്പൊ ഒന്നും വന്നോ? വന്നില്ല. ആ ഇപ്പൊ സ്ക്രീൻ ഓക്കെ, വന്നില്ലേ? ഇപ്പൊ റെഡിയായി, ഇപ്പൊ റെഡിയായി. ഓക്കെ. ആ ഓക്കെ ഓക്കെ. ആ അപ്പോ ആ യെസ്, അപ്പോ നമ്മൾ പിന്നെ ആർണിക്കയിനകത്ത് കണ്ടീഷൻ നമ്മൾ ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കുന്ന മെഡിസിൻസിനകത്ത് ഒന്ന് ആർണിക്കയാണ്, മറ്റൊന്ന് ആസിഡ് സൾഫാണ്. നമുക്ക് ഭൂരിഭാഗം പേര് അത്ര ശ്രദ്ധിക്കാത്തൊരു മെഡിസിനാണ് ആസിഡ് സൾഫ്. ഈ ആർണിക്ക പോലെയുള്ള ചതവുകൾക്കും നമ്മൾ ഇങ്ങനെ കണ്ടീഷൻ മാർക്കിനൊക്കെ നല്ലൊരു മെഡിസിൻ ആസിഡ് സൾഫാണ്. ലേട്ടൻ ലേട്ടൻ നിങ്ങൾക്കറിയാം, ഓൾ ഇഞ്ചേർഡ് പാർട്സ് ബിക്കം ബ്ലൂ എന്നാണ് പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത്. എന്ന് വെച്ചാൽ അർത്ഥത്തിലേ ഉള്ളൂ, ചതഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ഇഞ്ചേർഡ് പാർട്സ് ബിക്കം ബ്ലൂ ഓർ ഗ്രീൻ എന്നൊക്കെ പൊട്ടി നിൽക്കും. നമ്മുടെ അത് ഇഞ്ചേർഡ് കണ്ടീഷൻ ആയിട്ടൊന്നും ഓർക്കുകയില്ല, അത്രേ ഉള്ളൂ. ആസിഡ് സെൽഫ് അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ കണ്ടീഷൻ സെൽഫ് ലെഡ് അപ്പ്. അപ്പൊ ഈ കണ്ടീഷൻ റെമഡീസ് ആണ്, ഇത് ബ്ലഡ് അബ്സോർബ് ചെയ്യും എന്ന രീതിയിൽ നമുക്ക് പുസ്തകത്തിൽ മനസ്സിലാക്കണം. അപ്പോ ഈ ബ്ലഡ് അബ്സോർബ് ചെയ്യും എങ്കിൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ബ്ലഡ് തന്നെ അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന ഒരു മെഡിസിന് ബ്ലഡ് പ്രൊഡക്ട്സ് അബ്സോർബ് ചെയ്യാൻ പറ്റില്ലേ? എൻ്റെ ലോജിക്കാണ്, എൻ്റെ പ്രിസ്ക്രിപ്ഷൻസ് പലപ്പോഴും ലോജിക്കൽ പ്രിസ്ക്രിപ്ഷൻ. കട്ടായിപ്പോയിരുന്നു ഡോക്ടർ. കുറെ നേരമുണ്ട്, റേഞ്ച് പ്രശ്നമുണ്ട്. എല്ലായിടവും മഴയൊക്കെ ആയതുകൊണ്ട് കുറച്ച് റേഞ്ച് പ്രശ്നമുണ്ട്. സ്ക്രീൻ ഓഫ് ആക്കിയ പിന്നെയും കാണാമായിരിക്കും തോന്നുന്നു. ഡോക്ടറെ ഔട്ടായി. ഇനി വരുമ്പോൾ നമുക്ക് സംശയങ്ങളൊക്കെ ചോദിക്കാം. ഇപ്പൊ സ്ക്രീൻ 46. അബ്രൊട്ടാനം പൊട്ടൻസി ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ വേറെ ഏതൊക്കെയോ ചാറ്റ് ബോക്സിൽ സംശയങ്ങൾ വന്നിട്ടുണ്ട്. ഡോക്ടറെ കട്ട് ഔട്ടായിപ്പോയി അല്ലേ? മനോജ് ഡോക്ടർ ആണോ? ഓഡിയോ ഇടയ്ക്കിടയ്ക്ക് അത് കട്ടായിപ്പോയി കൊണ്ടിരിക്കുന്നു, എന്താ കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല. അത് റേഞ്ച് ഇപ്പൊ പ്രശ്നമാണ്. ഓഡിയോ ക്ലിയർ അല്ലേ? ഇപ്പൊ ഇപ്പൊ ക്ലിയർ കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാൻ അല്ല പറ്റുന്നുണ്ട് റേഞ്ച്. ഡോക്ടർ. ആ പക്ഷെ ഇതല്ലേ, മഴക്കാലായതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഇനി ഓക്കെ, പ്രധാന സമയം ഡോക്ടറിന്റെ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ ഇപ്പം. സമയം അപ്പൊ ഞാൻ ഇതൊന്ന് കൺക്ലൂഡ് നാൽപ്പത്തേഴ് ചെയ്യാം. പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യാം. എന്നിട്ട് കുറച്ച് സംശയങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടോ? ആ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഈ മെഡിസിനകത്ത് പിന്നെ കാര്യത്തിലുള്ളൂ, ബ്ലഡ് നമുക്ക് വലിച്ചെടുക്കാൻ പറ്റുന്ന ഒരു മരുന്നിന് ബ്ലഡ് പ്രൊഡക്ട്സ് വലിച്ചെടുക്കാൻ പറ്റും എന്നുള്ളൊരു ആശയം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് ഒരു ഹൈഡ്രോസാൽപിങ്സ് വന്നാലോ ഹൈഡ്രോതൊറാക്സ് വന്നാലോ ഹിമറ്റോസീൽ വന്നാലോ അങ്ങനെയുള്ള ഏത് കണ്ടീഷനകത്ത് ബ്ലഡ് പ്രൊഡക്ട്സ് ലിംഫാറ്റിക് ഫ്ലൂയിഡ്സോ അല്ലെങ്കിൽ പിന്നെ ഇതുപോലെ തന്നെ സിറം അക്യുമുലേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ബ്ലഡിൽ നിന്ന് ഉരുത്തിരിയുന്ന ഏത് ഫ്ലൂയിഡ് അക്യുമുലേറ്റ് ചെയ്യുന്ന ഏത് കണ്ടീഷനകത്തും നിങ്ങളുടെ മനസ്സിൽ
ഈ ആർണിക്ക ആസിഡ് സൾഫിലേഡം എന്നുള്ള മരുന്ന് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു പോയിന്റ്. അപ്പോൾ ഈ ഹിമാൻജിയോമയ്ക്ക് നമ്മൾ ഇതുപോലെ തന്നെ പിന്നെ ബ്ലഡ് അക്യുമുലേറ്റ് ചെയ്യുന്നത്, ഇപ്പോൾ സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ പോലും നമുക്ക് ബ്ലഡ് അക്യുമുലേറ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന മെഡിസിൻസ് ഒന്ന് ഈ ആർണിക്കയും ഇതുപോലെ മെഡിസിൻസ് ആണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ ഹിമാൻജിയോമ കേസ് ഇപ്പോൾ അത് പ്രസന്റ് ചെയ്യാൻ സമയം ഉണ്ടാവും തോന്നും. അപ്പൊ ഹിമാൻജിയോമ കേസിനകത്ത് നിങ്ങൾ കാണുന്നത് ഈ കുട്ടീൻ്റെ ആ കണ്ണിന് താഴെ കാണുന്നതാണ് ആ കേസിൽ സ്കെയർ സ്ക്രീൻ കിട്ടിയിരുന്നോ? ഇല്ല. ആ ഇത് കണ്ടു. സ്ക്രീൻ ഷെയറിംഗ് ആണല്ലോ. അതെ ആ ഓക്കെ. ആ കുട്ടീൻ്റെ ആ കണ്ണിന്റെ രണ്ട് സൈഡിൽ കാണുന്നത് ഹിമാൻജിയോമയാണ്. ആ കേസ് നമുക്ക് ഈ കേസിനകത്ത് നോക്കൂ, ആ കേസിനകത്ത് ആ കുട്ടീൻ്റെ അവിടെ ഒരു പാട് മാത്രമേ ഉള്ളൂ. എങ്ങനെയെങ്കിലും മാറ്റി കഴിഞ്ഞാലും ഇങ്ങനെയല്ല വരിക, ഇത് നോക്കി ജസ്റ്റ് ഒരു ഡിസ്കളറേഷൻസ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത് ഇതുപോലുള്ള ധാരാളം കേസുകൾ നിങ്ങൾക്ക് അനുഭവം ഉണ്ടാകും. അപ്പൊ ഇത് ഞാൻ ഹിമാൻജിയോമ സാധാരണ എല്ലാവർക്കും അത്ര ഈസി അല്ലാത്തൊരു കേസ് ആയതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഞാൻ അടുത്ത ക്ലാസ്സിൽ കൂടുതൽ കേസുകൾ പറയാം. അപ്പൊ ഇന്ന് ഞാൻ വേറെ വിഷയം കൂടി ആദ്യം പറയുന്നതിന്റെ ഭാഗമായിട്ട് ആദ്യം പറഞ്ഞതുകൊണ്ടാണ് സമയം പോയത്. അപ്പൊ എന്റെ ഫസ്റ്റ് കേസ് ഹിമാൻജിയോമ ഈ കണ്ടീഷനിലായിരുന്നു. അപ്പൊ സെക്കൻഡ് കേസ് നമ്മൾ മെഡിസിൻസ് കൊടുത്തു കഴിയുമ്പോൾ ആ ഹിമാൻജിയോമ മാറുന്നത് ഒരു പാട് മാത്രമായിട്ട് മാറുകയും കംപ്ലീറ്റ് ആയിട്ട് കേസുകൾ മാറുകയും ചെയ്യും. അപ്പൊ ഞാൻ ഏതായാലും ഇപ്പൊ സമയം 9:51 ആയതുകൊണ്ട് ഞാൻ തൽക്കാലത്തിന് നിർത്തുകയാണ്. 10 മിനിറ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു സമയം പറയുന്നു. നമുക്ക് ബാക്കി തുടർ ക്ലാസ്സുകൾ മറ്റൊരിക്കലും എടുക്കാം. ഓക്കെ, താങ്ക് യു. ഓക്കെ മനോജ് ഇനി ഡോക്ടർ, നിങ്ങളുടേതായ ആ സ്ക്രീൻ ഒന്ന് ഓഫ് ചെയ്യാമോ ഡോക്ടറെ? ആ ഓക്കെ ഓക്കെ ഞാൻ സ്ക്രീൻ ഷെയർ സ്റ്റോപ്പ് ഷെയറിംഗ്. ഓക്കെ, ഓഫായി ഓഫായി. ഇടയ്ക്ക് കുറച്ചൊരു റേഞ്ച് പ്രശ്നം, മഴയാണ് എല്ലായിടവും, അതുകൊണ്ട് തന്നെ ആ മഴ എല്ലായിടത്തും സ്വാഭാവികമായിട്ട് മഴയായതുകൊണ്ടാണെന്ന് തോന്നുന്നു. ആ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നത് ഒഴികെ ബാക്കി വളരെ നല്ല ക്ലാസ് ആയിരുന്നു. എല്ലാരും പിന്നെ എല്ലാവർക്കും വളരെ അധികം പ്രയോജനം ചെയ്തു കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇനി ഓരോരുത്തരായിട്ട് എന്തെങ്കിലും എമർജൻസി സംശയങ്ങളുണ്ടെങ്കിൽ ഡോക്ടറോട് ചോദിക്കാനുണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്ത് വന്നാൽ വളരെ ഉപകാരമായിരിക്കും. ചാറ്റ് ബോക്സിൽ കുറേ സംശയങ്ങൾ ഓരോരുത്തർ ചോദിച്ചിട്ടുണ്ട്. നേരത്തെ അബ്രോട്ടാനം ഹിമാൻജിയോമയ്ക്ക് കൊള്ളാമെന്ന് പറഞ്ഞു, അത് ഏത് പൊട്ടൻസി ആണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. 30 or 200? 30 ആണ് കൂടുതൽ അടി വയ്ക്കുന്നത്. ഡോക്ടർ ആനിജോൺ ഫൈമോസിസ്, ഡോക്ടർ ഒന്ന് ഓർത്ത് വെച്ചു, ഞാൻ ഫൈമോസിസിനെ കുറിച്ച് മുമ്പ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഫൈമോസിസിനെ കുറിച്ച് അടുത്ത പ്രാവശ്യം ഞാൻ പറയാം എന്ന് ഉറപ്പിച്ചാൽ മതി. ഇപ്പൊ സമയമില്ലല്ലോ നമുക്ക്. സമയമില്ല, ഫൈമോസിസ് ഒരുപാട് കാര്യം, ആ ഒരുപാട് കൃത്യമായിട്ട് കാര്യങ്ങളുണ്ട്. മാറാവുന്ന ടെക്നിക് ഞാൻ നോട്ട് ചെയ്ത് വെക്കാം. ഞാൻ അടുത്ത പ്രാവശ്യം വേണമെങ്കിൽ ഫൈമോസിസിനെ കുറിച്ചിട്ട് പറയാം. ഫൈമോസിസ് നമുക്ക് 100% മാറ്റാൻ പറ്റും. പിന്നെ വേറെ വേറെ കുറേ ചാറ്റ് ബോക്സിൽ കുറേ ഇപ്പൊ ഹാൻഡ് റൈസ് ചെയ്തിട്ട് ഇപ്പൊ അർജന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ചോദിക്കാൻ ഇതാണ് പറ്റും, ഹാൻഡ് റൈസ് അല്ലെങ്കിൽ ചെയ്ത്. എന്റെ പേഴ്സണൽ മെസ്സേജ് പിന്നെ വാട്സാപ്പ് നമ്പർ ഗ്രൂപ്പിൽ ഉണ്ടാകും. പിന്നെ അതിനകത്ത് എനിക്ക് വാട്സാപ്പ് ചെയ്ത് കഴിഞ്ഞാലും എനിക്ക് പറ്റുന്ന കാര്യങ്ങൾ സംശയിക്കാൻ നമുക്ക് പറയാം. കാരണം ഇനി ആകെ 8 മിനിറ്റ് സമയമല്ലേ ഉള്ളൂ. ചോദിക്കാനുള്ളവരൊന്ന് ഹാൻഡ് റൈസ് ചെയ്ത് ചോദിക്കണേ, അതായിരിക്കും നല്ലത്. ചാറ്റ് ബോക്സ് അതിപ്പോ ഇനി എടുത്ത് നോക്കിയൊക്കെ വരുമ്പോൾ കുറച്ച് താമസിക്കും. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ചോദിക്കാനുള്ള ഒരു സമയം വളരെ കുറവാണേ. പിന്നെ അവസാനമാകുമ്പോൾ പിന്നെ സമയമില്ലാത്ത പ്രശ്നം ഉണ്ടാവും. എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ ഡോക്ടറോട് നേരിട്ട് ചോദിച്ചോളൂ. ആ ലതാ മനോഹരൻ ഡോക്ടർ ചോദിക്കാനായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഡോക്ടറെ ആ അൺമ്യൂട്ട് ചെയ്ത് ലെതർ ഡോക്ടർ, സംസാരിക്കും. ജി ഡോക്ടർ, ലെതർ ഡോക്ടർ. ഓക്കെ ലതാ ഡോക്ടർ അൺമ്യൂട്ട് ചെയ്തു. ആ ഓക്കെ നമസ്കാരം. നമസ്കാരം ഡോക്ടറെ. ആ പിന്നെ ചോദിക്കാനുള്ള അതിറോസ്ക്ലീറോസിസിന്റെ ഹാർട്ടിന്റെ അതിനെ പറ്റിയുള്ള ആ ആ മെഡിസിൻസ് ഒന്ന് പറഞ്ഞോളൂ. അത് അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടതുണ്ട് ഡോക്ടറെ. അടുത്ത ക്ലാസ്സിൽ മതി. ഞാൻ അല്ല ഡോക്ടർ, എനിക്ക് എന്റെ എന്റെ വാട്സാപ്പ് നമ്പർ അറിയില്ല, ഇല്ല അത് ജസ്റ്റ് ഒന്ന് വേണ്ട, അത് അറിയാം. വേണ്ട, ഒരു ഇതെല്ലാം ആ കൂടെ ചേർത്ത് ഒരു ക്ലാസ്സുമായിട്ട് വീണ്ടും വന്നാൽ ഞങ്ങൾക്ക് ഓ എല്ലാം കൂടെ. ഞാൻ ഇപ്പൊ തന്നെ 10-15 ക്ലാസ് ഒക്കെ ആയി. ആയാലും ഓക്കെ, കുഴപ്പമില്ല, ശരി കുഴപ്പമില്ല. ശരി. ഞാൻ അതറോസ്ക്ലീറോസിസ്, ഫൈമോസിസ് ഇതൊക്കെ രണ്ട് വിഷയമായി. കുറച്ച് നീണ്ട വിഷയമാണത്, ആ നമുക്ക് ഓക്കെ ഉപയോഗിക്കാം. അതിറോസ്ക്ലീറോസിസ് നമുക്കറിയാം. കഴിഞ്ഞോ അത ഡോക്ടർ? ഹെപ്പറ്റൈറ്റിസ് കഴിഞ്ഞു എ വിത്ത് ഹൈ ബിലിറൂബിൻ എന്നവർ. ഡോക്ടർ വേറെ കഴിഞ്ഞു എന്തെങ്കിലും ഉണ്ടോ?
ആ എനിക്ക് അതാണ് അറിയേണ്ടത്. അത് പിന്നെ അടുത്ത അത് ക്ലാസ്സിൽ പറഞ്ഞാൽ നമുക്ക് മതി. തീർച്ചയായിട്ടും ഓക്കെ. അടുത്ത ഒരു ക്ലാസ്സിൽ നമുക്ക് ഡോക്ടർ ആ വേണമെന്ന് മതി. പറയുന്നത്. അടുത്ത ജിബി ജോജു ഡോക്ടർ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോളൂ. ആ ഡോക്ടർ ജിബി ജിബി ഞാൻ ഡോക്ടർ പെട്ടെന്ന് ഒരു ഒരു കാര്യം മാത്രം ചോദിക്കാം, വേറെ കുറെ കാര്യം ഉണ്ടായിരുന്നു, സമയമില്ലല്ലോ. ആ അബ്ലോട്ടാൻ എത്ര ഡോസ് നമ്മൾ കൊടുക്കണം, എത്ര ദിവസത്തേക്ക് കൊടുക്കണം എന്ന് അറിയാനായിരുന്നു. അല്ല, ഈ അബ്രോട്ടാനത്തിന്റെ ടിപ്പിക്കൽ പ്രസന്റേഷൻ, ഞാൻ എൻ്റെ ഒരു കാര്യം ഞാൻ പറയട്ടെ. നിങ്ങൾക്ക് ഒരു കേസ്, എല്ലാവരും നമ്മളെ ക്ലാസിക്കൽ ഹോമിയോപ്പത്തായിട്ട് മാറണം എന്ന് തന്നെയാണ് നിങ്ങളുടെയും എൻ്റെ എല്ലാ ആഗ്രഹം. പക്ഷേ പിന്നെ നിങ്ങളുടെ അറിവില്ലായ്മ കൊണ്ട് പേഷ്യൻസ് സഫർ ചെയ്യരുത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ധാരണയിലാണ് നിങ്ങളുടെ മെഡിസിൻ ഏറ്റവും ശരി എന്ന് തോന്നുന്നത്. അപ്പൊ നിങ്ങളുടെ മെഡിസിൻ തെറ്റാകാനുള്ള, അല്ലെങ്കിൽ 100% ശരിയാകാനുള്ള സാധ്യത ഇല്ല എങ്കിൽ നിങ്ങൾ വലിയ ഹയർ പൊട്ടൻസിയിലുള്ള അഭ്യാസങ്ങൾക്കൊന്നും പോകാതിരിക്കുക. നിങ്ങൾ സീറോ പവർ കൊണ്ടോ ഓക്കേ അല്ലെങ്കിൽ ഓക്കേ. ലോ പൊട്ടൻസി കൊണ്ട്, അതെ ലോ അതെ പൊട്ടൻസി ഐ മീൻ 30 or 200 കൊണ്ടുള്ള കളി മതിയാകും. അപ്പോൾ മിക്കവാറും ഇങ്ങനെയുള്ള കേസിന് അകത്ത് അബ്രോട്ടാനൊന്നും ആയിരിക്കില്ല കേസ്. അതെന്ന് വെച്ചാൽ ടിപ്പിക്കൽ അബ്രോട്ടാനത്തിന്റെ സിംറ്റംസ് ഒന്നും ആയിരിക്കില്ല. അപ്പോൾ അങ്ങനെ അല്ല എങ്കിൽ വെറുതെ ഒരു പാലിയേറ്റീവ് ആയിട്ട്, ഇപ്പൊ ഈ കേസിനകത്ത് പാലിയേഷൻ കിട്ടിയാലും രോഗി രക്ഷപ്പെടുന്നേ. അപ്പോൾ ആ ഓക്കേ പാലിയേഷനായിട്ട് ഓക്കേ. നമ്മൾ ഉപയോഗിക്കുമ്പോൾ 30 or 200 ഉപയോഗിച്ചാൽ മതി. അത് 30 ആണെങ്കിൽ ഞാൻ എല്ലാ ഇങ്ങനെയുള്ള ക്രോണിക് കേസിനകത്ത് 2 times ഡെയിലി വെച്ചിട്ട് ചിലപ്പോൾ മാസങ്ങളോ ആഴ്ചകളോ ഒക്കെ കൊടുക്കാറുണ്ട്. പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഓക്കെ, താങ്ക് യു ഡോക്ടർ. ഓക്കെ, ഓക്കെ ഡോക്ടർ. അടുത്ത് നമ്മുടെ ധനേഷ് വേറെ ഡോക്ടർ എന്തെങ്കിലും? റെഡി. ധനേഷ് ഡോക്ടർ റെഡിയായി ഹാൻഡ് റൈസ് ചെയ്ത്. ആ ഡോക്ടറെ സംസാരിച്ചു. തീർച്ചയായും വളരെ വ്യത്യസ്തമായ രീതിയിൽ തന്നെയാണ് ചികിത്സാനുഭവങ്ങൾ എന്ന ഈ വേദി പങ്കുവച്ചത്. കാരണം എന്നും ഡോക്ടർ മനോജ്കുമാറിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അദ്ദേഹം വ്യത്യസ്തമായ, നമ്മൾ ആരും ചിന്തിക്കാത്ത വഴികളിലൂടെ സഞ്ചരിക്കുകയും ആ വഴികളിൽ കിട്ടുന്ന രത്നങ്ങൾ ഇവിടെ വിതരണം ചെയ്യുകയാണ് ചെയ്യുന്നത്. തീർച്ചയായും ഇന്ന് നമ്മൾ സാധാരണ ഈ നമ്മൾ സബ്ജക്റ്റ് വെക്കുമ്പോൾ കോൺസ്റ്റിപ്പേഷൻ ഹോമിയോപ്പതി ചികിത്സയും എന്ന് വെക്കുന്നത്, അല്ലെങ്കിൽ യൂറിനറി, അപ്പൊ തിരിച്ച് ഇതിൽ എല്ലാത്തരം വിസർജ്യങ്ങളും നമുക്ക് ഗുണമാണോ ചെയ്യുന്നത്, ദോഷമാണോ ചെയ്യുന്നത്, അതിൻ്റെ വ്യക്തമായ കാരണങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയാണത് വിസർജിക്കപ്പെടുന്നത് കൊണ്ട് നമുക്ക് ഗുണമുണ്ടാകുന്നത്, അല്ലെങ്കിൽ ശരീരം അതുകൊണ്ട് എന്ത് നേടി, അല്ലെങ്കിൽ എന്തൊക്കെ ഗുണങ്ങളാണ് നമുക്ക് കിട്ടുന്നത്, അതെല്ലാം വ്യക്തമായിട്ട് പറഞ്ഞു. അതുപോലെ തന്നെ ദിനചര്യയിൽ ഓരോരുത്തരും അവനവൻ അക്വസ്റ്റംഡായ രീതികൾ അവനെ ഹെൽത്തി ആകുന്നു, അതല്ലെങ്കിൽ അങ്ങനെ പോകാതിരുന്നു കഴിഞ്ഞാൽ, ഇപ്പൊ എല്ലാ ദിവസവും 5 പ്രാവശ്യം പോകുന്ന ഒരാൾക്ക് പോകാൻ പറ്റാതിരുന്നു കഴിഞ്ഞാൽ അയാൾ ആകപ്പാടെ പെട്ടത് തന്നെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളെന്ന് നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ വലിയ സംഭവങ്ങൾ തന്നെയാണ്. ഇങ്ങനെ വ്യത്യസ്തമായ വിഷയങ്ങൾ വരുന്ന അവതരിപ്പിക്കുന്ന മനോഹർ ഡോക്ടർക്ക് ഒരു നന്ദി പറയാനാണ് ഞാൻ എത്തിയത്. തീർച്ചയായും ഇതുപോലുള്ള വിഷയങ്ങൾ തന്നെ വേണം, അത് ഹോമിയോപ്പതി ഡോക്ടർമാർക്കെന്നല്ല, ഇത് പൊതുജനങ്ങൾക്കും കൂടെ വളരെ ഫലപ്രദമായ ഒരു സെഷൻ തന്നെയായിരുന്നു. ഓക്കെ മനോജ് ഡോക്ടറെ, ഇനി ധനേഷ് ഡോക്ടറെ. ഓക്കെ, ഇനി ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഒരു മിനിറ്റ്, 2 മിനിറ്റ്. ജയചന്ദ്രൻ ഡോക്ടർ കാത്തിരിക്കുന്നുണ്ട്, സംസാരിക്കാനാണോ? ജയചന്ദ്രൻ ഡോക്ടർ, അത് ജയചന്ദ്രൻ ഡോക്ടറോട് നന്ദിയും കൂടി പറഞ്ഞിട്ട് സംശയം നന്ദി എല്ലാവരും. ജയചന്ദ്രൻ സാർ, ഡോക്ടർ, എനിക്ക് ഒഴിവാക്കാൻ വയ്യാത്ത ഒരു മാരേജ് ഉണ്ടായിരുന്നു നമ്മുടെ ഇവിടെ, ജയചന്ദ്രൻ അവൾ ഡോക്ടർ കേട്ടില്ലേ, അതുകൊണ്ട് താമസിച്ചാണ് കേറിയത്, അതുകൊണ്ട് ഇങ്ങനെ എനിക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. പറ്റിയില്ല. ആ ഞാൻ ഞാൻ അടുത്ത അടുത്ത ദിവസം ഗൂഗിളിൽ കണ്ടിട്ട് ഞാൻ വീണ്ടും വിളിച്ചു ചോദിക്കും. അടുത്ത ആഴ്ച അല്ലെങ്കിൽ അടുത്ത ശരി ശരി, ക്ലാസ്സിൽ ഞാൻ എന്റെ കണ്ടവർ സംശയങ്ങൾ ആരെങ്കിലും നന്ദി ചോദിക്കാം. പറഞ്ഞു അവസാനിപ്പിച്ചോളൂ. അല്ല, എന്തായാലും ഡോക്ടർ, നമ്മുടെ ഈ ഈ ഈ ഈ പ്ലാറ്റ്ഫോമിൽ വന്ന് നമ്മുടെ സുഹൃത്തുക്കളായ ഡോക്ടർമാർക്കും മറ്റ് സ്നേഹികൾക്കും വളരെ ഫലപ്രദമായ വേണ്ട രീതിയിലുള്ള ക്ലാസ്സുകളാണ് ഡോക്ടർ എടുക്കാറുള്ളത്. ഇന്നും അങ്ങനെയുള്ള ഒരു ക്ലാസ് തന്നെ എടുത്തിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഡോക്ടറുടെ ഈ ക്ലാസ്സിന് നമ്മുടെ എല്ലാവരുടെയും പേരിൽ ഡോക്ടറോടുള്ള സ്നേഹവും നന്ദി അറിയിക്കുന്നു. വീണ്ടും വീണ്ടും വന്ന് നമുക്ക് വേണ്ട ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും തരുമെന്നുള്ള പ്രതീക്ഷയോടെ അങ്ങയെ അങ്ങയ്ക്ക് ഗുഡ് നൈറ്റ്. താങ്ക് യു സാർ, താങ്ക് യു സോ നാളെ മച്ച്. നമ്മുടെ അതിഥിയായി എത്തുന്നത് നമ്പൂതിരി ഡോക്ടറാണ്. ഓക്കെ, താങ്ക് യു സാർ, നന്ദി താങ്ക് യു ഡോക്ടർ സാർ. ജയചന്ദ്രൻ. എനിക്കൊരു കാര്യം പറയാനുള്ളത്, കാരണം നമ്മൾ ഡിസ്ചാർജുകളെ കുറിച്ച് പറയുമ്പോൾ സാധാരണ അയ്യേ ഡിസ്ചാർജ് അതൊക്കെ അത് ചോദിക്കാൻ പാടില്ല, അല്ലെങ്കിൽ അല്ലെ ശ്രദ്ധിക്കാൻ പാടില്ല എന്ന് പോലും ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ വിട്ടേക്കാം. എന്തായാലും അതിനൊക്കെ വളരെ പ്രാധാന്യമുണ്ടെന്ന് അലോപ്പതിക്കാർ ചില അസുഖങ്ങൾക്ക് മൂത്രം അളന്ന് കൊണ്ടു കൊടുക്കാൻ പറയും, കാണിക്കാൻ പറയും.
അവരങ്ങനെ ചില ചില കാര്യങ്ങൾക്ക് മാത്രം. എന്തായാലും നമ്മൾ ഹോമിയോപ്പതികാരി എല്ലാ അസുഖങ്ങൾക്കും ഇപ്പൊ ഡോക്ടറുടെ ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ ഒന്നുകൂടെ ഓർമ്മിപ്പിച്ചത്, എല്ലാ അസുഖങ്ങൾക്കും പുറത്തേക്ക് പോണ ഡിസ്ചാർജുകൾ എല്ലാം ഒന്ന് അളന്ന് ചോദിക്കേണ്ടതും എങ്ങനെ പോകുന്നു ഓ എങ്ങനെ പോകുന്നു എന്ന് ശ്രദ്ധിക്കേണ്ടതും വളരെ വളരെ അത്യാവശ്യമാണെന്നാണ് ഇന്നത്തെ ക്ലാസ് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതിന്റെ ഓരോന്നിനും ഓരോ മേഖലകളിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഓരോ തരത്തിലുള്ള ഡിസ്ചാർജുകളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതിന്റെ ആവശ്യകതയാണ് ഇന്നത്തെ ക്ലാസ് കൊണ്ട് എല്ലാവർക്കും മനസ്സിലായത്. അപ്പൊ അതും വളരെ പ്രധാനമാണ്, അസുഖങ്ങൾ കുറയാനും എല്ലാം എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ച ഡോക്ടർ ടി ജി മനോജ് കുമാറിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ടും ഇന്നത്തെ സൂം പ്ലാറ്റ്ഫോമിൽ ക്ലാസ് ശ്രദ്ധിക്കുന്നതിന് വേണ്ടി ഉണ്ടായിരുന്ന എല്ലാ ഡോക്ടേഴ്സിനും ഹോമിയോപ്പതി സ്നേഹികൾക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ടും ശുഭരാത്രി നേർന്നുകൊണ്ടും ഡോക്ടറുടെ ക്ലാസ് ഇനിയും പ്രതീക്ഷിച്ചുകൊണ്ടും ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു, താങ്ക് യു, താങ്ക് യു.